പ്രാർത്ഥിച്ച് വെളിയിലേക്ക് ഇറക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മുടെ പ്രിയ തങ്കച്ചായൻ നമ്മളെ വിട്ട് വാങ്ങിപ്പോയി. ഈ ഭൂമിയിൽ ദൈവമായി കൊടുത്ത ആയുസ് വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ പൂർത്തീകരിച്ച് കർത്താവിൻ്റെ സമയമായപ്പോൾ പ്രിയ തങ്കച്ചാനെ കർത്താവ് തൻ്റെ സന്നിധിയിലേക്ക് ചേർത്തു. വിളിച്ച് വേർതിരിപ്പാൻ കർത്താവ് സഹായിച്ചു. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നാളുകളിൽ ശാരീരികമായും മാനസികമായും ആത്മീയമായും ഒക്കെയും ദൈവം തൻ്റെ ദാസനെ കാലാകാലങ്ങളിൽ ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ ചെറിയ ആയുസ്സാണെന്ന് തോന്നിയാലും ദൈവം കൊടുത്ത ആയുസ് വിശ്വസ്തയോടെ താൻ പൂർത്തീകരിപ്പാനിടയാക്കി തീർത്തു. ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകേണ്ടതായ സമയമായപ്പോൾ താൻ ശാരീരികമായി കഴിഞ്ഞ നാളുകളിൽ അല്പമായ പ്രയാസത്തിലായിരിക്കാനിടയായി തീർന്നു. എന്നാൽ അവിടെയും ഒരു ഭാരവും കൂടാതെ പ്രത്യാശയോടെ ആയിരിക്കാൻ ദൈവം സഹായിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാറ്റിലും ഉപരിയായി ഒരു ദൈവമകനായി തീരുവാൻ ദൈവം കൊടുത്ത ശ്രേഷ്ഠകരമായ പദവിയാണ് ജീവിതത്തിലെ ഏറ്റവും വലുത്. കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് കൽപ്പനകൾ അനുസരിച്ച് ദൈവസഭയോട് ചേർന്ന്
ജീവിപ്പാൻ കർത്താവ് സഹായിച്ചു. പ്രിയ ദാസീഷ ജയാണ്ടിക്ക് പ്രിയ ദാവിനെ ശുശ്രൂഷിപ്പാൻ വളരെ കർത്താവ് കൃപ ചെയ്തു. ഈ കോവിഡിൻ്റെതായ പ്രത്യേക പരിതസ്ഥിതിയിൽ പ്രത്യേക ആർക്കും കടന്നു വരാൻ കഴിയാതിരുന്നതായ സാഹചര്യത്തിലൊക്കെ ആയിരുന്നെങ്കിലും ഒരു ഭാരവും കൂടാതെ വണ്ണം വളരെ സന്തോഷത്തോടുകൂടി ഏകയായി ശുശ്രൂഷിപ്പാൻ തക്കണം കർത്താവ് ബലപ്പെടുത്തുവോർ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരുന്ന മകൾ അനുജയും കുടുംബവും പ്രിയപിതാവിനെ ശുശ്രൂഷിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. വിദേശത്തായിരുന്ന പ്രിയമകൾ അനുജയ്ക്ക് കടന്നു വരണമെന്ന് പലപ്പോഴും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഈ കോവിഡിൻ്റെതായ പ്രതിസന്ധി നിമിത്തം കടന്നു വരാൻ കഴിയാതിരുന്ന സാഹചര്യം നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ ദിവസം കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഈ ശുശ്രൂഷകളിൽ ഇപ്പോൾ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബന്ധുമിത്രാദികളായിരിക്കുന്നവർ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു, പല്ലുമടിയായിരിക്കുന്നു. ഈ കോവിഡിൻ്റെതായ പ്രത്യേക പരിതസ്ഥിതിയിൽ നമുക്ക് വലിയ തിരക്കുണ്ടാക്കാൻ സാധിക്കുകയില്ലല്ലോ. വളരെ ബുദ്ധിപൂർവം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നതായ നിയമങ്ങൾ അനുസരിച്ചും നമുക്ക് ശുശ്രൂഷ നടത്തേണ്ടതായിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും ഇതിനോട് പ്രത്യേകാൽ സഹകരിക്കണമെന്ന് പ്രത്യേകാൽ അറിയിക്കുകയാണ്. ഈ പ്രോട്ടോകോൾ അനുസരിച്ച് അതിൻ്റെതായ ക്രമീകരണങ്ങളിൽ അവരവർ തന്നെ ക്രമീകരണത്തോടുകൂടി ആയിരിക്കണമെന്ന് പ്രത്യേകാൽ അറിയിക്കുന്നു. ഇപ്പോൾ ഒരു ഭേദഭാഗം വായിക്കുന്നു. തൊണ്ണൂറാം സങ്കീർത്തനം വായിക്കുന്നു. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതമുണ്ടായതിന് നീ ഭൂമിയും മണ്ഡലത്തെ നിർമ്മിച്ചേ. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് വരളി ചെയ്യുന്നു. ആയിരം സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു, അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളിൽ നമുക്ക് പ്രകാശം വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുനെടുവീർപ്പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം ഏറെയായ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തിരികെയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കൊണ്ട് നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയും മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്തു തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങളെ നർത്തനുവച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുള്ള പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈയുള്ള പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഹല്ലേലൂയാ, സ്തോത്രം സ്തോത്രം. നമുക്ക് തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ഈ പരിസ്ഥിതിയിൽ ഈ ഭവനത്തിൽ ഇങ്ങനെ കൂടുവാനുണ്ടായ സാഹചര്യം അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ പ്രിയ തങ്കച്ചായന്റെ ദേഹവിയോഗത്തിൽ കർത്താവേ ഞങ്ങൾക്ക് ഒരു നല്ല യാത്രയപ്പ് നൽകുവാനായിട്ട് ഇന്ന് പകൽക്കാലം അവിടുന്ന് ഇടയാക്കി. ഇങ്ങനെയാണല്ലോ കർത്താവെ അവിടത്തേക്ക് പ്രസാദം തോന്നിയത്. കഴിഞ്ഞ 67 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഭാഗ്യം നിന്റെ ദാസന് നീ അവിടെ നൽകി. കുടുംബത്തെ നൽകി, കുഞ്ഞുങ്ങളെ നൽകി. കർത്താവെ ആത്മീകമായിട്ട് ഒരു നല്ല പൈതൃകം അവർക്ക് കൊടുത്തതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങളെയൊക്കെ കർത്താവെ അവിടുന്ന് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന നിന്റെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ അവിടുത്തെ ഓമനകുമാരനെ ഈ താണഭൂമിയിലേക്ക് അയച്ചു തന്ന് ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളെ നിന്റെ മക്കളാക്കി തീർത്തതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം.
കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് ദുഃഖിക്കുവാൻ എല്ലാ വകയും ഉണ്ടെന്നാൽ ഞങ്ങൾക്ക് പ്രത്യാശയുണ്ട് കർത്താവ് നിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും ഒരു വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവദിനം പിന്നെയും ഞങ്ങളെ ഓർപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നിൽ വിശ്വസിപ്പീൻ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയിരിക്കുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വിരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും ആ വലിയ പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ ഹൃദയം ഇന്ന് കലങ്ങുന്നുണ്ട് കർത്താവേ എന്നാൽ ഞങ്ങൾക്ക് അതിന്റെ മീതെ ഒരു പ്രത്യാശ തന്നിരിക്കുന്നുണ്ട് സ്തോത്രം ഞങ്ങളുടെ പ്രിയ തങ്കച്ചാനെ ഞങ്ങൾ കാണും മുഖാമുഖമായിട്ട് കാണും ആ പ്രത്യാശയോടുകൂടെ ഞങ്ങള് പ്രിയപ്പെട്ടവന് യാത്ര നൽകുകയാണ് കർത്താവേയും കുടുംബത്തെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം പ്രിയപ്പെട്ടവർക്ക് സമാധാനത്തെ നൽകുമാറാകണം എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ദൈവത്തിന്റെ സമാധാനത്താൽ നിന്റെ മക്കളെ നീ അവിടെ നിറയ്ക്കുമാറാകണം വിശേഷാൽ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേയും കുഞ്ഞുങ്ങൾ രണ്ടുപേരെയും കുടുംബങ്ങളായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അവർക്കൊക്കെ സമാധാനം നൽകി കർത്താവേ നീ അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണം എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം അതിൽ കൂടെ ദൈവത്തിന് നാമം മഹത്വമെടുക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കുമാറാകണം എന്ന് ഞങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കുന്നു ഈ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇതിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ആ മഹത്വത്തിന്റെ പ്രത്യാശ കാണുവാൻ ഇന്ന് പകൽക്കാലം ഇടയാക്കുമാറാകണമേ എല്ലാ ശുശ്രൂഷകളും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം ലീഡ് ചെയ്യുന്ന അവിടുത്തെ ദാസനെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രകൃതിയെ നീ അവിടുന്ന് അനുകൂലമാക്കി നൽകുമാറാകണമേ കൃപ കൂടെ ഞങ്ങളെ ശക്തീകരിക്കണം ബലപ്പെടുത്തണം പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊണ്ട് സ്തോത്രം യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ
പ്രാർത്ഥിക്കാം. നിത്യനീതിമാനുമായ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങളുടെ പ്രിയ തങ്കച്ചായൻ്റെ ദേഹവിയോഗത്തിൽ ബന്ധത്തിൽ ഈ സമയത്ത് ഇവിടെ ആയിരിക്കാൻ ദൈവം ഞങ്ങളെ ഒരുക്കി. കൃപയ്ക്കായി സ്തോത്രം. ദൈവമായ കർത്താവേ, തുറന്നു നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രകൃതി അല്പമായ പ്രയാസം ഞങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നു. പ്രകൃതിയുടെ മേലധികാരമുള്ള ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് ദൈവമേ. ദൈവമായ കർത്താവ് സകലവും നിയന്ത്രിക്കുമാറാകണമേ. ശുശ്രൂഷകൾക്ക് ഒരു ഭംഗവും ഉണ്ടാകാനിടയാകാതെ ദൈവം തന്നെ സൂക്ഷിക്കുമാറാകണമേ എന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് രാവിലെ സമയം ഈ ബോഡി മോർച്ചലിൽ എടുത്തുകൊണ്ട് ഭവനത്തിൽ കൊണ്ടുവരുവാനും തുടർന്നുള്ള ശുശ്രൂഷകളുടെ മുമ്പിലായിരിക്കാൻ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവ് സകലത്തെയും നിയന്ത്രിക്കുമാറാകണമേ. എല്ലാം അങ്ങയുടെ കരങ്ങൾ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദുഃഖവും പ്രയാസവും വേദനയും ഉണ്ടെങ്കിലും ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പകൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാവരെയും ഏൽപ്പിക്കുന്നു. ശുശ്രൂഷകളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമായ കർത്താവ് മാനിക്കണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. പ്രകൃതിയെ കർത്താവിനെ വീണ്ടും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കടന്നു വരേണ്ടവരെ തടസ്സം കൂടാതെ കടന്നു വരേണ്ടിയാക്കുമാറാകണമേ. ഈ കോവിഡിൻ്റെതായ പ്രത്യേക സാഹചര്യത്തിൽ ദൈവമായ കർത്താവ് ഞങ്ങളെയും ഇവിടെ വരുന്നവരെയും സൂക്ഷിക്കുമാറാകണമേ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവമല്ലവരെയും സഹായിച്ചാട്ട് പ്രാർത്ഥന കേട്ടാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറും നീ. ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറുന്നു. ആശ്വാസം നൽകാതി പാരിലെ വാസത്താലുള്ളം നീറും നീ, ഉള്ളം നീറും നീ. ആശ്വാസം നൽകാതി പാരിലെ വാസത്താലുള്ളം നീറും നീ, ഉള്ളം നീറും നീ. ഈ മരുവാസത്തെ വേർവിരിഞ്ഞിടുവാൻ ആശയേറും നീ, ഈ മരുവാസത്തെ വേർപിരിഞ്ഞിടുവാൻ ആശയേറും നീ. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിലെന്നു ചേരുമോ, എന്നു ചേരുമോ. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിലെന്നു ചേരുമോ, എന്നു ചേരുമോ. രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ, രാജപുരോഹിതരായവരവിടെ വാസം ചെയ്യുമേ. നവയെറുശലീം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ, വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറും നീ, ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സെ മോദമേറും നീ. നീതിയിൻ സൂര്യൻ ഉദിക്കുമേ വേഗത്തിൽ അല്ലൽ മാറുമേ, അല്ലൽ മാറുമേ. നീതിയിൻ സൂര്യൻ ഉദിക്കുമേ അല്ലൽ മാറുമേ,
മർത്യമാം ദേഹമർത്യമായിടുമ ദിവ്യ ശക്തിയാൽ മർത്യമാം ദേഹമർത്യമായിടുമേ ദിവ്യ ശക്തിയാൽ നവ യെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ മോദമേറും നീ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ മോദമേറും നീ എന്തെന്തു ഭാഗ്യമേ എന്തെന്തു ഭാഗ്യമേ സന്തതം പാർക്കിൽ എന്തെന്തു ഭാഗ്യമേ എന്തെന്തു ഭാഗ്യമേ സന്ത കോടി കോടി യുഗമേശുവിനോടൊത്തു പാടി വാഴ്ത്തുമേ പാടി വാഴ്ത്തുമേ നാവായെരുശലേം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ മോദമേറും നീ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സേ മോദമേറും നീ പ്രൈസ് ലോർഡ് ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പഴയ പാപചായന് മുമ്പോട്ട് കടന്നു വന്ന് അല്പം നിമിഷങ്ങൾ ആശ്വാസ വചനങ്ങൾ പ്രിയ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. അതിനായി പ്രിയ കർത്തദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ തങ്കച്ചായൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഭവനത്തിനും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാനും ഈ തങ്കച്ചായനുമായിട്ട് ആത്മീയമായി പരിചയപ്പെടുവാനും ദൈവത്തിൻ്റെ സ്നാനത്തിനും ബാക്കിയുള്ള എല്ലാ കൂട്ടായ്മകളിലും ഒന്നിച്ചായിരിക്കാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നു. സന്തോഷമായിരുന്നു ആ കാലഘട്ടങ്ങളെല്ലാം. താൻ ക്ഷീണിതനായിരിക്കുമ്പോഴും പലപ്പോഴും കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഇപ്പോൾ വേർപാട് എല്ലാവർക്കും ദുഃഖമാണ്. എന്നാൽ മരണം ദൈവം മനുഷ്യർക്ക് നിയമിച്ചതാണ്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെന്ന് തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് മരണം മനുഷ്യർക്ക് ദൈവം നിയമിച്ചതാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും നാമും ഈ അനുഭവത്തിൽ കൂടെ തന്നെ കടന്നു പോകേണ്ടവരാണ്. എന്നാൽ ആമീൻ ഭക്തൻ പറയുന്നു, ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണം എന്ന് ഭക്തന്മാരെ പറയുന്നു. ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഭക്തൻ ജീവിച്ചതുപോലെ ജീവിക്കണം. എങ്കിൽ മാത്രമേ ഭക്തൻ മരിച്ചതുപോലെ മരിക്കാൻ പറ്റുള്ളൂ. ആമീൻ. മരണം ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നത് കൊണ്ട് ആമീൻ നമുക്കും അത് അഭിമുഖീകരിക്കേണ്ടി വരും. എന്നാൽ മരിച്ചാൽ മനുഷ്യനെ പിന്നെ ജീവിക്കുമോ എന്ന് ഇയ്യോബ് ചോദിച്ചു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പ്രകൃതിയും സയൻസും ശാസ്ത്രവും ബൈബിളും എല്ലാം വളരെ ശക്തമായി പഠിപ്പിക്കുന്നു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന്. മരിച്ചവരുടെ പുനരുത്ഥാനം എന്നാണ് തിരുവെഴുത്തിൽ വായിക്കുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് മരിച്ചതിന് ശേഷം ഒരു പുനരുത്ഥാനമുണ്ട് എന്നുള്ളത് വ്യക്തമായി ആളുകളെ മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും താൻ മരിച്ചുയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുകയും ശേഷമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടാണ് താൻ സ്വർഗാരോഹണം ചെയ്തത്. ഇതുപോലെ മനുഷ്യർക്ക് മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്. രണ്ട് സ്ഥലമാണുള്ളത്. ഒന്ന്, ഭക്തന്മാർക്ക് സ്വർഗവും അല്ലാത്തവർക്ക് നരകവുമാണ് വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുമ്പോൾ ഇത് തിരഞ്ഞെടുക്കേണ്ടത്
ഉത്തരവാദിത്വം നമുക്കാണ് എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത്. മരണദിവസങ്ങളിലെല്ലാം എല്ലാ ശുശ്രൂഷകളിലും ഇതിനെക്കുറിച്ച് ഭക്തന്മാർ പറയാറുണ്ട്. എന്നാൽ കൂടി വരുന്ന ആളുകൾ അത് വേണ്ടതുപോലെ ശ്രദ്ധിക്കാറില്ല ആ സമയത്ത്. എന്നാൽ ഓർപ്പിക്കുന്നു, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 1 കൊരിന്ത്യർ 15:35 ഏ മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു. ഐ മീൻ, മരിച്ചവരെങ്ങനെ ഉയർക്കുമെന്നും ഏതുവിധ ശരീരത്തോടുകൂടി ഉയർക്കുമെന്നും നീ അറിയുന്നല്ലോ എന്ന് ഓർപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു വിതയോടാണ്, വിതയ്ക്കുന്നതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. വിതയ്ക്കുന്നത് വിത്താണ്. വിത്തെന്ന് പറയുന്നത് മറ്റുള്ളതിൽ നിന്ന് മാറ്റി, സെപ്പറേറ്റ് മാറ്റി സൂക്ഷിക്കുന്ന ഒന്നാണ് വിത്ത്. ഇപ്പം ഏതിൻ്റെ വിത്തായാലും മറ്റതിനോട് യോജിപ്പിക്കാതെ അതിൽ നിന്ന് മാറ്റി ഉണങ്ങി വൃത്തിയാക്കി ഭംഗിയായി സൂക്ഷിക്കുന്ന ഒന്നാണ് വിത്ത് എന്ന് പറയുന്നത് പോലാണ്. സമൂഹത്തിൽ നിന്ന് സെപ്പറേറ്റ് മാറ്റി, സെപ്പറേറ്റ് സൂക്ഷിച്ച്, സെപ്പറേറ്റായിട്ട് സൂക്ഷിക്കുന്നതാണ് നിത്യതയ്ക്കുള്ള വിത്ത് എന്ന് പറയുന്നത്. അത് മാത്രമേ കാഹളം ധനിക്കുമ്പോൾ രൂപാന്തരപ്പെടത്തുള്ളൂ. മറ്റുള്ള വിത്തുകളൊന്നും രൂപാന്തരപ്പെടത്തില്ല. എക്സാമ്പിൾ, അതേ പാവയ്ക്ക ആണെങ്കിൽ ഒത്തിരി പാവയ്ക്ക ഉണ്ടായാലും അതിൽ നല്ല ദൃഢമായത്, മുഴുത്ത ഒരെണ്ണം പറിക്കാതെ നിർത്തിയേക്കുന്നു. അതെന്തിനാന്ന് ചോദിച്ചാൽ വിത്തിന് വേണ്ടിയാണ്. അത് പഴയ പാകമാകുമ്പോൾ പറിച്ച് വെയിലത്ത് വെച്ച് ഉണങ്ങി സെപ്പറേറ്റ് മാറ്റി സൂക്ഷിക്കുന്നത് പോലാണ് സ്വർഗത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യയിൽ തള്ളിയിടും എന്ന് തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. അവൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി എന്ന് ഇവിടെ വെച്ച് തന്നെ ബോധ്യം വരണം, ഉറപ്പ് വരണം. ഇത് എഴുതിയിട്ടില്ലെങ്കിൽ എഴുതിപ്പിക്കണം. വന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിക്കത്തില്ല, എഴുതിപ്പിക്കണം. അതെങ്ങനെയാണ് എഴുതിപ്പിക്കുന്നത്? അതിനൊരു നിയമമുണ്ട്. ഒരു പേര് ഒരു പുസ്തകത്തിൽ എഴുതണമെങ്കിൽ, ഒരു ബുക്കിൽ എഴുതണമെങ്കിൽ, ഒരു ഇതിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ അത് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്നൊരു ജനനം, അതിനാണ് ബോണഹെയിൻ എന്നൊരു നിയമം സ്വർഗീയ ഭരണഘടന വെച്ചിരിക്കുന്നത്. മാമി യോഹന്നാൻ 3:3 നാം ഇങ്ങനെ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. പുതുതായി ജനിക്കണം, ബോണഗെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണത്? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. വെള്ളം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവൂടെ സമ്മേളിച്ച് ആളുകളുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനാണ് ബോണഗെയിൻ, മാനസാന്തരം എന്ന് പറയുന്നത്. അങ്ങനെ ആമീൻ നമുക്കും ആമീൻ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കാൻ ഇടയായിത്തീരട്ടെ. ഈ തങ്കച്ചാൻ്റെ വേർപാടിൽ ഞാനും ദുഃഖിക്കുന്നു. എൻ്റെ കുടുംബവും ദൈവത്തിന് സ്തോത്രം. വേർപാടിൽ ദുഃഖിക്കുന്ന വീട്ടുകാർക്ക് ആശ്വാസം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും. കാൺമതുമായ മൺമയമാം ഏയുലകിൽ കാൺമതുമായ വൺമഹിമാധന സുഖങ്ങൾ സകലവുമായ വൺമഹിമാധന സുഖങ്ങൾ സകലവുമായ മന്നിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, മന്നിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടോ നാളെ വാടും പൂക്കളെ പോലെ, ഇന്നു കണ്ടോ നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം ലാഭോ കീർത്തി മഹാനഷ്ടമാകും, ധാന്യം ധനാലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്രേ രാഗ നമ്മെ പിരിഞ്ഞിനി പോകും.
മാന്യം ഇത്രേരാകെ നമ്മെ തിരിഞ്ഞിനി പോകും മൺമയമാമിയുലകിൽ കാൺമതുമായ മൺമയമാമിയുലകിൽ കാൺമതുമായ വൺമഹിമാധനസുഖങ്ങൾ സകലവുമായ വൺമഹിമാധനസുഖങ്ങൾ സകലവുമായ എഴുപത്തു ഏറെയായാൽ എൺപതു മാത്രം എഴുപത്തു മാത്രം നീളുമായു സതു നിനച്ചാൽ കഷ്ടത മാത്രം നീളുമായു സതു നിനച്ചാൽ കഷ്ടത മാത്രം മൺമയമാമിയുലകിൽ കാൺമതുമായ മൺമയമാമിയുലകിൽ കാൺമതുമായ വൺമഹിമാധനം സുഖങ്ങൾ സകലവുമായ വൺമഹിമാധന സുഖങ്ങൾ സകലവുമായ ലോകമരു പൂവിൽ മർത്യേരാശ്രയം തേടി ലോകമരു പൂവിൽ മർത്യേരാശ്രയം തേടി ശോകക്കൊടും വെയിലിരയോ വീഴുന്നു വാടി ശോകക്കൊടും വെയിലിരയോ വീഴുന്നു വാടി മൺമയമാമിയുലകിൽ കാൺമതുമായ മൺമയമാമിയുലകിൽ കാൺമതുമായ ധനസുഖങ്ങൾ സകലവുമായ വൺമഹിമ ധനസുഖങ്ങൾ സകലവുമായ ദൈവമക്കൾ നമുക്ക് സ്വർഗം ആസ്വന്ദദേശം ദൈവമക്കൾ നമുക്ക് സ്വർഗം ആസ്വന്ദദേശം കേവലമീ പാരിടമോ വെറും പരദേശം കേവലമീ പാരിടമോ വെറും പരദേശം ഓ മൺമയമാമിയുലകിൽ സകലവും എഴുപത്തു ഏറെയായാലെൺപതു മാത്ര എഴുപത്തു ഏറെയായാലെൺപതു മാത്ര നീളുമായോ സാധു നിനച്ചാൽ കഷ്ടത മാത്ര നീളുമായോ സാധു നിനച്ചാൽ കഷ്ടത മാത്ര പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പ്രിയ മകൾ അനുജയും പ്രിയ സിബിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് അവരുകൾ അല്പ ആശ്വാസ വാക്കുകൾ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. അതിനായി പ്രിയ ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് സ്തോത്രം. ദുഃഖത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്ന കുടുംബത്തെ ഓർക്കുന്നു. ഈ ലോകയാത്രയിൽ നമുക്ക് ദുഃഖങ്ങൾ പ്രയാസങ്ങളുണ്ട്. പ്രത്യേക ഈ കാലയളവിൽ പലവിധമായ ബുദ്ധങ്ങൾ പ്രയാസങ്ങൾ ഉള്ളയായ കാലാവസ്ഥകൾ ആണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഈ കഷ്ടത പ്രയാസങ്ങളിലും സന്തോഷിച്ച്
നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിച്ച് ജീവിതയാത്ര മുന്നോട്ട് പോകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രകാരം തന്നെ പ്രിയാപ്രിതാവേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധ ആത്മാശക്തിയിൽ നിറഞ്ഞ് സഭയുടെ അംഗങ്ങൾ ആയിരിക്കുമ്പോൾ തന്നെ സഭാപ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകുന്നതിന് തനിക്ക് അസുഖങ്ങളുണ്ടായിരുന്നെങ്കിലും തൻ്റെ ജീവിതയാത്രയിൽ സഭയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രയോജനപ്പെടുന്ന ഒരു ജീവിതം നയിച്ച് ക്രിസ്തീയ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്ന ജീവിതത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടോ തായിരിപ്പാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ദൈവപുത്രനായ യേശു കർത്താവിനെ വിശ്വസിച്ച് വീണ്ടെടുക്കപ്പെട്ട ജനം മുന്നോട്ട് പോകുന്നു. ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ള ചുവരവരെയും ഊറ്റി നമ്മളെ വീണ്ടെടുത്ത കർത്താവ്, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പക്ഷവാദം ചെയ്യുന്നവനായ കർത്താവിനെ കണ്ടുമുട്ടിയത് എൻ്റെയും നമ്മുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായി തീർന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ അധികം സംസാരിക്കുന്നില്ല. അനുജയും അതുപോലെ തന്നെ മാതാവ്, ബന്ധുപുത്രാദികളെ, പ്രിയ സിബി ഇവിടെ ആയിരിക്കുന്നതിലും ഞങ്ങൾ ഒന്നിച്ച് മുത്തൂറ്റ് ഇവിടെ വരുന്നതിന് തന്നെ മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഓർക്കുന്നു. അതുപോലെ തന്നെ പ്രത്യാശ നിറഞ്ഞ പാട്ടുകൾ നിറഞ്ഞതായി ഈ അന്തരീക്ഷത്തിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടതാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ദൈവത്തനായ യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നമ്മളെ വീണ്ടെടുത്ത കർത്താവ്, പഴയ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം തന്നെ വരുവാനിരിക്കുന്ന ഒരു കർത്താവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പുതിയ പുസ്തകത്തിൽ പുതിയ നിയമങ്ങളിൽ തന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പുതിയ പുസ്തകത്തിൽ വരുവാനിരിക്കുന്നവൻ ആരെന്നും, എന്നാൽ ആ യേശു കർത്താവിനെ തള്ളി ജീവിക്കുന്നവരെ ഈ ലോകത്തിലുണ്ട്. എന്നാൽ നമുക്ക് ആ പദവി ലഭിക്കുന്നതിനിടയായി തീർന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യേശു കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഇടയായത് ഭാഗ്യമായി ഞാനും എണ്ണുന്നു. അതുപോലെ തന്നെ അങ്ങനെ ആരെങ്കിലും യേശുവിനെ നിശ്ചിതമായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തിൽ യേശുവിനെ നിശ്ചിതമായി സ്വീകരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടതാണ് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പ്രത്യേക കുടുംബത്തെ ഓർക്കുന്നു. ദുഃഖം നമുക്ക് ഉണ്ടെങ്കിലും നമ്മുടെ പ്രത്യാശ വർദ്ധിച്ചിരിക്കുന്നതിനാൽ നമുക്ക് വീണ്ടും നമ്മുടെ ഈ ജീവിതയാത്ര കഴിഞ്ഞതിന് ശേഷം പ്രിയപിതാവിനെ സ്വർഗത്തിൽ സ്വർഗീയമായ അന്തരീക്ഷത്തിൽ ആ മൺമണി തീരത്തെ സ്വർഗീയ പളങ്ക് തീരത്തെ കണ്ടുമുട്ടുവാനുള്ളതായ ഭാഗ്യം ഓർക്കുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി കരയിരുന്നു, സ്തുതി കരയിരുന്നു. വീണ്ടും ഈ അവസരം നൽകിയ പ്രിയ നന്ദി കരയിരുന്നു. പത്തനംതിട്ടയായിരുന്നപ്പോൾ ഞാൻ ഇവിടെയുള്ള സഭകളിലെല്ലാം പോയി ആരാധനയ്ക്ക് പോകുന്നതിനിടയായി തീർത്തിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിന് വിലയേറിയതായി തീർന്നു. പ്രത്യേകിച്ച് ഇതിനു മുമ്പ് ഇവിടെ ഇരുന്നതായ പത്തനംതിട്ടയായ സിറ്റി ജോൺ പാസ്റ്റർ, പത്തനാപുരത്തിരുന്ന പാസ്റ്ററാണ്. അങ്ങനെ അനുജയുമായിരുന്നത് ഈ സമൂഹത്തിലുള്ള നമ്മുടെ വിശ്വാസികളെയും ഐ പി സിയിലുള്ളതായ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ബ്രദർ കൗൺസിൽ അംഗമായിരിക്കുന്ന അഡ്വക്കേറ്റ് ജോൺസൺ കെ സാമുവൽ ഇന്ന് വരണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ വലിയ മാവി ഇന്ന് രാവിലെ മരിക്കുന്നതിനിടയായി തീർന്നു. ഞാൻ അവിടെ കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ പോരുകയാണ്. പ്രത്യേകാൽ പത്തനാപുരം സഭയുടെയും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖം അറിയിച്ച് കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു ഡോക്ടർ. ഇപ്പോൾ പ്രിയ തങ്കച്ചായൻ്റെ മാതൃസഭയായ മീൻകുഴി ചർച്ചിലെ പ്രതികരിച്ച് അവിടുന്ന് വന്നിരിക്കുന്ന ബ്രദർ റജി ഇപ്പോൾ രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും. അതിനായി പ്രിയ റജിബ്രണ ക്ഷണിക്കുന്നു. വിശേഷാൽ മീൻകുഴി പ്രദേശത്തെ ഒരു നല്ല വ്യക്തിയായിരുന്നു തങ്കച്ചാൻ. ആ പ്രദേശത്തിന് വേണ്ടി തങ്കച്ചാൻ ചെയ്തിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കൊന്നും അത് മറക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ആ പ്രിയ ദേവദാസിൻ്റെ വേർപാട് മീൻകുഴി പ്രദേശത്തിന് തന്നെ ഒരു ദുഃഖമായിട്ട് ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. മീൻപീഴിയിൽ നിന്ന് അനേകർ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ആ പ്രദേശമൊക്കെ കണ്ടെയ്ൻമെൻറ് സോണായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രദേശത്തു നിന്ന് ആരും കടന്നു വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഞങ്ങളുടെ മീൻകുടി പ്രദേശത്തോടുള്ള മീൻ വ്യക്തി എല്ലാ ഞങ്ങളുടെ നാട്ടുകാരുടെ ഒന്നടങ്കമുള്ള അനുശോചനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു.
व्यक्तिपर नील एटे अनुशोधन अकू विशेष मीनकुड़ी चर्च बोर्डि पेर अनुशोधन ई समय अकू दुख कुटते दैव नंबर आश्वसीपे दुख वाले वेदन ऊपर प्रत्याशु ई दास प्रावश्यम का वेरतिरी तंगचाने नि्य का प्रत्याशे कुटे आ प्रत्याशे ऐसी दैवर आश्वसीपे पर वाकि विरमी थैंक यू रजी इन रानी कोई वन बंधुक प्रियपर् अलप निमिष संसापा सामयमु अवरे क्षण की रानी कोे आियव ഒരു ദിവസം തങ്ങച്ചാന്റെ വേർപാട് ഇത്ര പെട്ടെന്ന് ഒരു കടന്നുപോക്ക് ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല എങ്കിലും മരണം നിശ്ചയം സമയം നിശ്ചയമില്ലല്ലോ ദൈവത്തിന്റെ ഹിതം നമുക്കത് ചോദ്യം ചെയ്യാൻ സാധ്യമല്ലല്ലോ എന്റെ തങ്ങച്ചാന്റെ ഏഴേ മകളെ മകളെ എന്റെ മകനാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് ആ ബന്ധത്തിൽ ആറ് വർഷക്കാലം ജിലുവാനും തങ്കച്ചാനുമായിട്ട് എനിക്ക് അടുത്ത ബന്ധവും സഹകരണവും സ്നേഹവും ഉണ്ടായിരുന്നു തങ്കച്ചാനെ സംബന്ധിച്ചിടത്തോളം ഇത്ര താഴ്മയോടെ വിനയത്തോടെ ഭയവത്തിയോടെ സംസാരത്തിലും എല്ലാവിധത്തിലും അതിശ്രേഷ്ഠമായൊരു ജീവിതം തങ്കച്ചാനെ ചെയ്യുവാൻ ബന്ധക്കോസ് അനുഭവത്തിൽ വന്നതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നു ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമായിരുന്നു എന്ന് എന്നോട് പറയുവാൻ ഇടയാക്കി അങ്ങനെ ദൈവത്തിൻ്റെ ആ നിത്യ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ ദൈവം തങ്ങച്ചാന് ഭാഗ്യം കൊടുത്തു പെന്തക്കോസ് അനുഭവത്തിൽ ജീവിപ്പാൻ ദാസിന് കൃപ കൊടുത്തു ഇങ്ങനെ ഒരു അസുഖമോ കിടപ്പോ ഒന്നുമില്ലായിരുന്നു ഒരു രണ്ടു നാഴ്ചയ്ക്ക് മുമ്പ് ഒന്ന് കാണുമ്പോഴും സന്തോഷമായിട്ട് വർത്താനം പറയും കസേരയിലൊക്കെ ഇരുന്ന് കുറേ ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ് ഇങ്ങനെ കടന്നുപോക്കുണ്ടാവുന്നതിനെ ആരും പ്രതീക്ഷിച്ചില്ല ഒരു മനുഷ്യൻ്റെ പൂർവസ്ഥിതി അല്പം തോന്നിയാൽ തന്നെയും അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കുമെന്ന് പ്രധാന വചനം പറയുന്നത് പോലെ ഈ ദാസിൻ്റെ അവസാന സമയം ഈ കോവിഡ് പശ്ചാത്തലത്തിൽ വല്ല കൊറോണ പോലെ പിടിച്ച് ഒരു അന്ത്യമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു വേറൊരു യാത്രയയപ്പ് നൽകാൻ പോലും സാധ്യമല്ലായിരുന്നു നല്ലൊരു യാത്രയയപ്പ് ദാസനെ നമുക്ക് യാത്ര അയക്കുക ഇങ്ങനെ അവസരം ദൈവം ഒരുക്കി തന്നല്ലോ അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം 2:5 അധ്യായത്തിൻ്റെ 1 കൂടാരമായ ഞങ്ങളുടെ ഭൂമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായ ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ആ അറിവ് ഈ തങ്കച്ചാന് ഉണ്ടായിരുന്നു അവസാന സമയത്ത് നല്ല പ്രത്യാശയോടെ മോൾ പറഞ്ഞു നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് കടന്നുപോയതെന്ന് ഒരു പ്രത്യാശയുള്ള ഒരു നല്ലൊരു അവസാനം ദൈവത്തിന് കിട്ടിയല്ലോ അതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോടെ എല്ലാവരോടും കോഴഞ്ചേരി നാരങ്ങാനം തെക്കേതിൽ കുടുംബത്തിൻ്റെ അനുശോചനം ഈ അവസരത്തിൽ ഞാനിവിടെ അറിയിക്കുകയാണ് മമ്മിയെയും മക്കളെയും മരുമക്കളെയും എന്നിട്ട് എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നു താങ്ക് യു വേറെ
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ, കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ, രസനിവാസികൾ, എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. തങ്കച്ചാൻ്റെ അമ്മയെന്ന് പറയുന്നത് എൻ്റെ പെങ്ങളാണ്. എന്നെക്കാട്ടിലും പ്രായം കൂടുതലുണ്ടെങ്കിൽ ഞാൻ തങ്കച്ചാൻ വിളിക്കുന്നുണ്ട്. അത് എൻ്റെ അനന്തരവൻ സ്ഥാനത്ത് വരും തങ്കച്ചായൻ. ഇവർ ആ റാന്നിയിൽ നിന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ കുടുംബമായിട്ട് ചിറ്റാർ മേഖലയിലേക്ക് കുടിയേറി പാർത്തവരാണ്. അതിനുശേഷം തങ്കച്ചാൻ വീണ്ടും തിരിച്ച് ഇവിടേക്ക് വന്നു. ഞങ്ങളെ നല്ല സുഹൃത്ബന്ധം പുലർത്തുവാനും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, തങ്കച്ചാൻ്റെ മൂത്ത മകൾ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് റാന്നി മണ്ണാർത്തറയിലാണ്. ഞങ്ങളുടെ സഭയോട് ചേർന്ന് അവരും പോവുകയാണ്. വളരെ സ്നേഹബന്ധം പുലർത്തി സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നു. ശാരീരികമായിട്ടുള്ള പല ബലഹീനതകൊണ്ടെങ്കിലും കർത്താവ് ആവശ്യമായ എല്ലാ കൃപയും കൊടുത്തു. എന്നോട് പറയുമായിരുന്നു, വിശ്വാസത്തിൽ വന്നത് വലിയൊരു ഭാഗ്യമാണെന്ന്. ഒരു ദിവസം ഞങ്ങൾ സംസാരിച്ചു, പത്തനംതിട്ട വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, വിശ്വാസത്തിൽ വന്നൊരു ഭാഗ്യമായിട്ട് കരുതുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടെയാണ് ആ കുടുംബമായിട്ട് കഴിഞ്ഞത്. ദൈവം രണ്ട് പെൺമക്കളെ നൽകി അവർക്കും ആവശ്യമായ എല്ലാ കൃപയും കൊടുത്ത് അവരും ആത്മീയമായിട്ടും ഭൗമമായിട്ടും സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കരുതൽ പ്രകാരം ഈ രീതിയിലൊരു വേർപാട് സംഭവിച്ചു. മരണമൂലമുള്ള വേർപാട് ഏതവസ്ഥയിലും എല്ലാവർക്കും ഒരിക്കലും താങ്ങുവാൻ കഴിയുന്നില്ല. എന്നാൽ നമുക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ദൈവമക്കൾക്ക് പ്രത്യാശയുണ്ട്. കാരണം നാം വിശ്വസിക്കുന്ന കർത്താവിലേക്ക് നാം ചേരപ്പെടുകയാണ്. ആ രീതിയിൽ തങ്കച്ചാൻ നമ്മളെ വിട്ടു പിരിഞ്ഞു. എന്നാൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ആ പ്രത്യാശയുള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ സമാധാനവും തരുന്നുണ്ട്. പ്രത്യേകിച്ച് ആ കുടുംബത്തിനെ കൊടുത്ത എല്ലാ സമാധാനത്തിനും എല്ലാ സന്തോഷത്തിനും ദൈവകൃപയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യാം. ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന കുടുംബം, ഇവരുടെ അമ്മയുടെ കുടുംബം, പനിക്കമണ്ണിൽ കുടുംബം, അതിൽ മണ്ണാർത്ത സഭയെ, എല്ലാവരുടെയും ആ പ്രത്യാശയും ദുഃഖവും ഇവിടെ പങ്കിടുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു. ഇപ്പോൾ ഓമല്ലൂർ എ പി സി സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ സൈമൻ പാസ്റ്റർ ചില വാക്കുകൾ, ആശ്വാസ വാക്കുകൾ പറയുന്നതായിരിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നവരാകട്ടെ. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, കർത്താവിൻ്റെ ദാസന്മാരെ, എല്ലാവർക്കും വീണ്ടും വരുന്നതിനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ആത്മീകർക്ക് മരണം ഒരു സന്തോഷമാണ്. എന്നാൽ മനുഷ്യമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ദുഃഖമാണ്. നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന തങ്കച്ചാനെ ഓർക്കുമ്പോൾ ഏകദേശം 15 വർഷക്കാലത്തോളം ഉള്ള പരിചയമുണ്ട്. അവിടെ പത്തനംതിട്ട പോകാൻ, സഭായോഗത്തിന് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഞങ്ങളുടെ ഓമല്ലൂർ വന്ന് സഭായോഗം കൂടുക പതിവുണ്ടായിരുന്നു. എന്നാൽ വളരെയധികം ആത്മീയമായിട്ടുള്ള ഉണർവ് ഇപ്പോൾ അദ്ദേഹം സാക്ഷ്യം പറയുന്നതന്നെ പലപ്പോഴും പറയും. നമ്മുടെ ജീവിതവും പ്രവൃത്തിയും ഒക്കെ ഒരുപോലെ തന്നെ ആയിരിക്കണം, ഇല്ലായെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്തുവാൻ സാധിക്കുകയില്ല എന്ന് പറയായിരുന്നു. ഈ അവസാന സമയത്ത് പറഞ്ഞ 1-2 കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുവിശേഷം ചെയ്യുവാൻ പ്രവർത്തിപ്പാൻ എനിക്ക് പറ്റിയില്ല, എങ്കിലും സുവിശേഷം പ്രവർത്തിക്കുന്നവരോട് എനിക്ക് താല്പര്യമാണ് എന്നുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ടും ചർച്ച ചെയ്യുവാനിടയായി തീർന്നു. എങ്കിലും ഇങ്ങനെയൊരു അന്ത്യം, ഇങ്ങനെയൊരു സന്തോഷകരമായിട്ടുള്ളൊരു യാത്രയയപ്പ് ദൈവം കൊടുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് കണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ മരണമെന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ആ മരണമെന്ന് പറയുന്ന വാഹനത്തിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടത്തോട്ടോ, ആ സിഗ്നലിൽ പോയി നിന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടത്തോട്ടുള്ള വഴി ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് വഴികളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഒന്ന്, വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്, വഴിയാണ്. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അത് നരകത്തിൻ്റെ കവാടത്തിലേക്കാണ് അത് ചെന്നെത്തുന്നത്. എന്നാൽ ഇടുക്കോ ഞെരുക്കോ ഉള്ളൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ കവാടത്തിലേക്കാണ് അത് ചെന്ന് ചേരുന്നത്. എന്നാൽ എങ്ങോട്ട് പോകണമെന്നുള്ളൊരു കാര്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിയും വിശ്വാസവും പ്രാർത്ഥനയും ഉപവാസവുമാണ് അതിനെ പ്രാധാന്യമായിട്ട് വരുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ട്, ദൈവകൃപയിൽ നിൽക്കുന്നവർ ആ ഇടുക്കവും ഞെരുക്കവും ഉള്ള വഴിയിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും മഹിമയിലും ഒക്കെ
മതിച്ച് പുളച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് എത്തുന്നത് ആ നരകത്തിൻ്റെ കവാടത്തിലേക്കായിരിക്കും. ആ നരകം എന്ന് പറയുന്നത് കത്തുന്ന തീയും കെടാത്ത തീയും ചാകാത്ത പുഴുവും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ളതാണ് ആ നരകം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോണം, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏത് വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ആ വഴിയിലൂടെ ഇടുക്കോ ഞെരുക്കോ ഉള്ള വഴിയിലൂടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ ഞാനും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ഓമല്ലൂർ ബദൽ ഐ പി സി സഭയുടെയും എല്ലാ അനുശോചനവും ദുഃഖം തന്നെ ജെയിംസ് പൊന്നേലി പാഷ യു എസ് എ രാവിലെ വിളിച്ചിരുന്നു അനുശോചനം അറിയിക്കണമെന്ന്. അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെന്ന് ആശംസിക്കുന്നു. നന്ദി പാസ്റ്റർ. ഒരു പ്രത്യേകമായ കാര്യം അറിയിക്കുകയാണ്, ഇപ്പോഴത്തെ കോവിഡിൻ്റെതായ പ്രത്യേക സാഹചര്യത്തിൽ ഈ തങ്കച്ചാളുടെ ബന്ധത്തിൽ വിവിധയിടങ്ങളിൽ നിന്നും പലരും കടന്നു വരുന്നുണ്ട് നമുക്കറിയാം. എന്നാൽ കൂട്ടം കൂടി അവിടെ നിൽക്കരുത്. ഈ പ്രദേശവും കണ്ടെയ്ൻമെൻറ് സോണും മറ്റും കാര്യങ്ങളുമാണ്. വന്ന പ്രിയപ്പെട്ടവർ അവരവർ തന്നെ നിയന്ത്രിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കണം. വാഹനങ്ങൾ വന്നവർ അകത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ വാഹനങ്ങൾ തന്നെ ഇരിക്കണം, ഇല്ല എങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളായവർക്ക് അകത്ത് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്, അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കണം എന്ന കാര്യം പ്രത്യേകം അറിയിക്കുന്നു. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ വാഴും. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട് ഇണ്ടലകന്നു ഞാൻ വാഴും. ദൈവമുണ്ട് അങ്ങോ പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതേ. ഓ ദൈവമുണ്ട് അങ്ങോ പുത്രനുണ്ട് ആത്മാവുണ്ട് ദൈവദൂതേ. കൂടാരമാകും നായേൻഭവേന വേട്ടകം നാലേനിക്കേറെ ഭാഗ്യ. കൂടാരമാകും നായേൻഭവേന വേട്ടകം നാലേനിക്കേറെ കൈകളാൽ തീർക്കാത്ത മോക്ഷ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു. ചേർത്തിടുമായാതിലെന്നെ അന്ന് കാർത്തേനേശു തൻ്റെ പോൻക മായാതിലെന്നെ അന്ന് ഓട്ടു നാൾ കണ്ണു നീർപ്പെട്ടതല്ല പെട്ടെന്നു നീങ്ങി മായോട്ടു നാൾ കണ്ണു നീർപ്പെട്ടതല്ല പെട്ടെന്നു നീ ഓ ഈവിധമായുള്ള വീട്ടിൽ പാർക്കുവാനുള്ള വാഞ്ചി. ഓ ഈവിധമായുള്ള വീട്ടിൽ പാർക്കുവാനുള്ള വാഞ്ചി. ഓ
ചെന്നു ഞാൻ ചെന്നങ്ങൂ ചേരുമാതിൽ പിന്നിടേ നീ കാവ തോന്നുമില്ല എന്നു ഞാൻ ചെന്നങ്ങൂ ചേരുമാതിൽ പിന്നിടേ നീ കാവ തോന്നുമില്ല ഓന്നോടി നേരത്തേക്കുള്ളേകു ആനവാദി തേജസിൻ ഭാഗ്യം ഓന്നോടി നേരത്തേക്കുള്ളേകു ആനവാദി തേജസിൻ ഭാഗ്യം കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ കണ്ണിനു കാണുന്നതൊന്നുമില്ല കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ ണ്ടേനിക്കായൊരു മോക്ഷ ഇണ്ടലകന്നു ഞാൻ വാഴുമങ്ങയുൺ ഇണ്ടലകന്നു ഞാൻ വാഴ ദൈവമുണ്ട് അങ്ങോ പുത്രേ ആത്മാവുണ്ട് ദൈവദൂതേ ഓ ദൈവമുണ്ട് അങ്ങോ പുത്രേ ആത്മാവുണ്ട് ദൈവദൂതേ േനിക്കെൻ്റെ രേഷ രാജമാതിനുള്ളിൽ വാസം ചെയ്യുവാൻ പോകമേനിക്കെൻ്റെ രാജമാതിനുള്ളിൽ വാസം ചെയ്യുവാൻ ഓരോഗം ദുഃഖം പിടയൊന്നുമില്ല ദാഹം വിശപ്പങ്ങോട്ടുമില്ല ഓരോഗം ദുഃഖം പിടയൊന്നുമില്ല ദാഹം വിശപ്പുമങ്ങോട്ടുമില്ല ഒരു മോക്ഷവി ഇണ്ടലകന്നു ഞാൻ വാഴു പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രിയ തങ്കച്ചാൻ്റെ വേർപാടുള്ള ബന്ധത്തിലാണല്ലോ നാം ഇവിടെ ആയിരിക്കുന്നത്. എന്നാൽ ഈ പ്രത്യേക കാലഘട്ടത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് വളരെ പരിമിതമായ കാര്യങ്ങളാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത്. കോവിഡിൻ്റെതായ പ്രതിസന്ധിയിൽ ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ചും അധികാരികൾ നമ്മളെ അറിയിച്ചിരിക്കുന്നതായ കാര്യങ്ങളനുസരിച്ചും വേണം നമുക്കിവിടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ തക്കവണ്ണം. വളരെ സമയം നമുക്ക് ഇവിടെ ചെലവഴിപ്പാൻ തക്കവണ്ണം ഇല്ല. അതുകൊണ്ട് കടന്നു വരുന്ന പ്രിയപ്പെട്ടവർ പ്രിയ തങ്കച്ചാനെ കണ്ടതിന് ശേഷമായി അവരവർ പ്രത്യേക ക്രമീകരണത്തിൽ ആയിരിക്കണമെന്ന് പ്രത്യേക വീണ്ടും അറിയിക്കുന്നു. വളരെ വേദനയും ദുഃഖവും നമുക്കുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ദൈവം തന്ന പ്രത്യാശ നമുക്കുണ്ട്.
ഈ പ്രത്യേക കാലഘട്ടത്തിൽ പ്രിയ തങ്കച്ചായന് ഇത്രമാത്രം അനുഗ്രഹമായ ഒരു യാത്രയെ ഇപ്പോൾ നമുക്ക് കൊടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രസാദം നമ്മോട് കാണിച്ചു. അനേക പ്രിയപ്പെട്ടവർക്ക് ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖം കാണാൻ പോലും കഴിയാതെ, ശുശ്രൂഷിപ്പാൻ കഴിയാതെ ഒന്ന് വേണ്ട പോലെ ശുശ്രൂഷിപ്പാനോ കൂടെ ഒന്ന് ആശ്വാസത്തോടെ ഇരിപ്പാനോ കഴിയാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രിയ തങ്കച്ചാൻ എത്രമാത്രം ഭാഗ്യകരമായ അവസ്ഥയാണ് കഴിഞ്ഞ ദിനങ്ങളിൽ ഉണ്ടായിരുന്നത്. താൻ ശാരീരികമായി ക്ഷീണത്തിലും രോഗത്തിലുമായിരുന്നുവെങ്കിലും വളരെ പ്രത്യാശയുള്ളവനായി പ്രിയ ആൻ്റിക്ക്, പ്രിയമകൾ അനുജയ്ക്ക്, പ്രിയമകൻ സുബീജിനൊക്കെയും വളരെ അനുഗ്രഹമായ നിലയിൽ പ്രിയപിതാവിനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് വിടിയാക്കി തീർത്തു. പലർക്കും കടന്നു വരണം ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലേ കോവിഡിൻ്റെതായ വിഷമം കൊണ്ട് പലരും കടന്നു വരാതെ ഇരിക്കുകയായിരുന്നു. എന്നാൽ കോവിഡിൻ്റെതായ യാതൊരു ഭാരവും പ്രയാസവും ഒന്നും വരാതെ സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുകയും ശുശ്രൂഷിപ്പാനുള്ളതായ കൃപയും ദൈവം കൊടുത്തതോർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോക ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായ പൂർണ്ണമായ സമയം കഴിഞ്ഞു കടന്നുപോയി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ പലർക്കും ലഭിക്കാത്തതായ അനുഗ്രഹകരമായ അവസ്ഥയിൽ കൂടെ പ്രിയപ്പെട്ടവരെ ദൈവം നടത്തി. ഞാൻ ആമുഖമായി ഇത്ര പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്ന് പ്രിയ കർത്താവിൻ്റെ നമ്മുടെ നടുവിലുണ്ട്. സമയം വളരെ ചുരുക്കമായിരിക്കിയാൽ പ്രിയപ്പെട്ടവരൊക്കെയും സമയം തക്കത്തിൽ ഉപയോഗിക്കുമെന്ന് നമുക്കറിയാം. ഇന്ത്യൻ മെന്തഗോസ് ദൈവസഭയുടെ പത്തനംതിട്ട സെൻ്ററിൻ്റെ വൈസ് പ്രസിഡൻ്റായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഒറീസ് അവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വിൽസൺ ജോസഫ് അവരുകൾ കഴിഞ്ഞ ദിവസം വിളിക്കുകയും പ്രിയ കുടുംബത്തോട് തൻ്റെ ദുഃഖവും പ്രത്യാശയും അറിയിക്കുവാൻ തക്കോണം പറയുവാനിവിടെയായി തീർന്നിട്ടുണ്ട്. 31 സഭകളുടേതായ കർത്തദാസന്മാർ പലരും കടന്നു വരേണ്ടതായിരുന്നു. എന്നാൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ പലരും കടന്നു വരാൻ കഴിയാതിരിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രിയമകൾ അനുജയും കുടുംബവും ആരാധിക്കുന്ന കോഴഞ്ചേരിയിലുള്ള ടി പി എം സഭയുടെ കർത്താവിൻ്റെ ദാസന് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഐ പി സി പത്തനംതിട്ട സെൻട്രൽ വല്യന്തി സഭയിൽ ശുശ്രൂഷിക്കുന്ന ഈ സഭയുടെ മുൻ ശുശ്രൂഷകനായിരുന്ന കർത്താവിൻ്റെ ദാസൻ ഷൈനു ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പല പ്രിയപ്പെട്ടവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ അല്പസമയം ആശ്വാസവചനങ്ങൾ പറയുന്നതിന് വേണ്ടി പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷൈനു അവർക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഷൈജാൻ്റെ കുഞ്ഞുങ്ങൾ, ബന്ധുമിത്രാദികൾ, ദൈവസഭ, സർവശക്തനായ ദൈവം പ്രിയ കുടുംബത്തെ അവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 4 വർഷം വർഷ സെൻ്ററിൽ ശുശ്രൂഷിക്കുന്ന സമയങ്ങളിൽ ഈ ഭവനവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ തങ്കച്ചാനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ സമയം വളരെ ചുരുക്കമാണല്ലോ. ഞങ്ങളിവിടെ വിസിറ്റിങ്ങിനൊക്കെ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ ചെല്ലുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രിയ തങ്കച്ചാൻ എൻ്റെ മോളെയും കൊണ്ട് കടയിൽ പോയി കുറേ പരിപ്പുകളുടെയും സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളൊരുമിച്ച് ഒരു പ്രാവശ്യം കഴിച്ച് പിന്നെ ഒരു പ്രാവശ്യം കുഞ്ഞുമാട്ടി എന്നപ്പോൾ അവിടെയും വിളിച്ചുകൊണ്ട് പോയി പൊറോട്ടയും ബീഫും സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് അങ്ങനെ പ്രിയ കുഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളോട് വളരെ ഒരു അടുത്ത സ്നേഹമായിരുന്നു പ്രിയ തങ്കച്ചായന്. നമ്മൾ ദൈവദാസന്മാരൊക്കെ പലപ്പോഴും എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ഈ 4 വർഷങ്ങളിൽ ഞങ്ങൾ ഏറ്റവും അധികമായി
പ്രാർത്ഥിച്ച പല ആവശ്യങ്ങളുടെ മധ്യത്തിൽ പ്രാർത്ഥിച്ച ഒരു ഭവനമാ പ്രിയ തങ്കച്ചാന്റെ ഭവനം. അനേക കാര്യങ്ങൾ പ്രിയ ആന്റി ഞങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ആ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി ദൈവസ്ഥാനിൽ ഇരുന്ന് മധ്യസ്ഥനപ്പാനുള്ള ഭാഗ്യം സ്വർഗത്തിലെ ദൈവം തന്നു. താൻ ശാരീരികമായി വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞെങ്കിലും ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ കടന്നു വരാൻ കഴിഞ്ഞില്ല. എന്നാൽ വളരെ പ്രയാസം അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞ ആ സമയത്ത് തന്നെ ഞങ്ങൾ ഇവിടെ ഭവനത്തിൽ കടന്നു വന്നു. ഇവിടെ വന്ന് വിളിച്ചപ്പോഴാണ് അറിയുന്നത് പ്രിയ തങ്കച്ചായനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അറിവാനായിട്ടിടയായിത്തീരുന്നത്. ഞങ്ങൾ തിരിച്ച് ഭവനത്തിലേക്ക് കടന്നുപോയി, ഹോസ്പിറ്റലിൽ പോയാലും കാണുവാൻ കഴിയത്തില്ലല്ലോ എന്ന ചിന്തയാൽ. എന്നാൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇവിടെ കടന്നു വരുവാനും പ്രിയ ആന്റിയും കുഞ്ഞുങ്ങളെ കാണുവാനും ചില നിമിഷങ്ങൾ ദൈവസ്ഥനെ ചെലവഴിക്കുവാനും പ്രാർത്ഥിപ്പാനൊക്കെ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഐ പി സി വർഷി സെന്ററിന്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളിലെ ഒരു കുടുംബമാണല്ലോ ഈ ഭവനം. ആ ഭവനത്തെ ദൈവം സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാം. ജീവിതമാകുന്ന യാത്രയുടെ അവസാനത്തെ കണ്ണിയാകുന്ന മരണം അനന്ത ജീവിതത്തിലേക്കുള്ള ഒരു പ്രവേശന കവാടം മാത്രമാ. കല്ലറ കൊണ്ടോ കുഴിമാടം കൊണ്ടോ ഒരു ഭക്തന്റെ ജീവിതം അവസാനിക്കുന്നില്ല. വൈശലോ ഭാവികാല നിത്യതയിലേക്കുള്ള ഒരു പ്രവേശന കവാടം മാത്രമാണ് ഒരു ഭക്തന്റെ ജീവിതമെന്ന് നമുക്ക് കാണുവാനായിട്ടിടയായിത്തീരുന്നു. വൈശലോ നാമൊക്കെ പലപ്പോഴും മാനുഷികമായി ചിന്തിക്കുമ്പോൾ പുറമേയുള്ളത് കാണുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭവനത്തിൽ വന്നപ്പോൾ പ്രിയ കർത്താവിനോട് സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഇന്നുവരെ കാണാത്ത ഒരു സന്തോഷം പ്രിയ അച്ചാന് കാണുവാൻ കഴിഞ്ഞു എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രിയ കർത്താവിന്റെ ദാസിയും പ്രിയ കുഞ്ഞുങ്ങളും ഒരു മടുപ്പും കൂടാതെ പ്രിയ തങ്കച്ചാനെ ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷിപ്പാനായിട്ടിടയായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമയം ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, സമയ ചുരുക്കത്താൽ ഞാൻ നിർത്തുകയാണ്. പൗലോസിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പ്രീശലോട് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരം പ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും. ആ ഉയർപ്പിന്റെ പൊൻപുരലിൽ പ്രിയ തങ്കച്ചാനെയും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ, അതെ പ്രിയാന്റെ കുഞ്ഞുങ്ങളായിരിക്കട്ടെ ദൈവസഭ ഈ ഭവനം നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട യാത്രയയപ്പ് പ്രിയ തങ്കച്ചാന് നൽകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ ഐ പി സി വലിയ സഭയുടെയും എല്ലാ പ്രത്യാശയും ദുഃഖവും അറിയിച്ചുകൊണ്ട് ദൈവസ്ഥലിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു പാസ്റ്റർ. പ്രിയ കല്ലേലി സഭയുടെ അംഗമായിരിക്കുകയും പ്രാർത്ഥനയിൽ പലപ്പോഴും ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്നതായ പ്രിയ ശമേൽകുട്ടി പാസ്റ്റർ പോൾ പണ്ട് പ്രിയ ദൈവാസന പല രണ്ട് വാക്കുകൾ സംസാരിക്കുന്നു. ദൈവതിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം. ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തിനോട് ചേർന്ന് അല്പസമയം ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് സഹായിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. 2004 വർഷിപ്പ് സെൻ്ററിലെ ദൈവദാസൻ ഇല്ലാഞ്ഞ സമയത്ത് ഒരു 3.5 മാസം അവിടെ വന്ന് ശുശ്രൂഷിപ്പാനും പ്രിയ തങ്കച്ചാനും കുടുംബവുമായിട്ട് ഒന്നിച്ച് അവിടെ ദൈവത്തെ ആരാധിപ്പാനും കർത്താവ് ഭാഗ്യം തന്നു. അന്ന് മുതൽ പ്രിയ തങ്കച്ചാനെ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കാണുവാനും സഹകരിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കി. എവിടെ വെച്ച് കണ്ടാലും വളരെ സ്നേഹത്തോടെ കാണുന്ന മുഖവും സ്വഭാവവുമായിരുന്നു പ്രിയ തങ്കച്ചാന്. അകൈപ്പെട്ടൂർ താമസിക്കുന്ന സമയത്തും പല പ്രാവശ്യം ആ ഭവനത്തിൽ കടന്നു പോകാനും ഒക്കെ ഇടയായിട്ടുണ്ട്. വളരെ സൗമ്യതയോടെ വളരെ സ്നേഹത്തോടെ ഇടപെടുകയും നല്ല ഒരു ജീവിതം നയിപ്പാൻ കർത്താവ് ദാസന് കർത്താവ് ഇടയാക്കി. ഞാൻ ഓർക്കുകയാണ് ആരാധനയ്ക്കൊക്കെ കടന്നു വരുമ്പോഴും വളരെ നല്ല സഹകരണത്തോടെ നല്ല സ്നേഹത്തോടെ ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിലും വേണ്ടാത്ത ഒരു വാക്കുകൾ പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് കേൾപ്പാൻ ഇടയായിട്ടില്ല. നല്ലൊരു ബിസിനസ്സുകാരൻ, നല്ലൊരു കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്തെടുപ്പാനുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും എടുത്ത ഒരു സഹോദരനായിരുന്നു. എന്നാലിങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് കർത്തൂസനിൽ ചേർക്കപ്പെട്ടു എന്നുള്ള വിവരം അറിയുവാനിടയായി തീർന്നു. പക്ഷേ ഞാൻ പ്രിയാചാന് അസ്വസ്ഥത ഉണ്ടായിരുന്നു ഉള്ള വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ചില നാളുകളെ ഞാനും സ്ഥലത്തില്ലായിരുന്നു. എന്നാൽ കുഞ്ഞുങ്ങളെ പ്രിയ സഹോദരിയൊക്കെ വളരെ ദുഃഖത്തിലായിരിക്കുന്നു. പ്രിയ
അച്ചായൻ്റെ സഹോദരങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ ദുഃഖത്തിലായിരിക്കുന്നല്ലോ, അവരെയൊക്കെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം. എൻ്റെ കുടുംബത്തിൻ്റെ പേരുള്ള ദുഃഖം ഈ സമയത്ത് രേഖപ്പെടുത്തുകയും കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സമയം ലഭിച്ചു തന്ന ദൈവദാസനുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ ദാസനോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ പ്രിയ തങ്കച്ചായനു കുടുംബവും ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ പത്തനംതിട്ട വർഷിപ്പ് സെൻ്ററിൻ്റെ ബന്ധത്തിൽ സഭയുടെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ബാബുച്ചായൻ ബാബു കെ ജോർജ് അവരുകൾ ചില വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. അതിനായി പ്രിയ ബാബുച്ചായനെ ക്ഷണിച്ചുള്ളൂ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ തങ്കച്ചായനും കുടുംബവുമായി ഏതാണ്ട് 30 വർഷത്തെ ആത്മബന്ധത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ എന്നെ ഒരു അനിനെ പോലെ കരുതുകയും എല്ലാ കാര്യങ്ങളിലും ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളിലും ഒക്കെ സഹകരിച്ച് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഏതാണ്ട് 20 വർഷക്കാലം കർത്താവിനോടുള്ള ബന്ധത്തിൽ ആയിരിക്കാനും ദൈവം ഇടയാക്കി. എൻ്റെ എല്ലാ അവസ്ഥയിലും എനിക്കും ഈ കുടുംബത്തോടൊപ്പം ചേർന്ന് നടക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഈ അവസാന സമയത്തും ഒന്ന് കാണുവാനും പ്രാർത്ഥിക്കുവാനും കുടുംബത്തെ ആശ്വസിപ്പിക്കാനും ഒക്കെ ദൈവം സാവകാശം തന്നു. ഐ പി സി വർഷിപ്പ് സെൻറ്ററിൻ്റെ ഉള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഒന്നിച്ച് ഒരപ്പത്തിൻ്റെ അംശികളായി ഞങ്ങൾ ഒന്നിച്ച് ആരാധന കഴിച്ച് പോരുന്നു. ദൈവസഭയുടെ എല്ലാവിധമായ ആദരാഞ്ജലികളും ഈ സമയം അർപ്പിക്കുക. പ്രത്യാശയോടെ ഒരു വിടവാങ്ങൽ നൽകുവാൻ ദൈവം നമ്മളെല്ലാം ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട സെൻറ്ററിനെ വഹിച്ച സെൻറ്ററിൻ്റെ ട്രഷറർ എന്ന നിലയിലും ഈ കുടുംബത്തോടുള്ള എൻ്റെ പ്രത്യാശ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിരന്നിരുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിൻസിപ്പൽ ബാബുച്ച നന്ദി അറിയിക്കുന്നു. ഈ തങ്കച്ചായൻ്റെ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന കർത്താവിൻ്റെദാസൻ മാത്തുക്കുട്ടിച്ചായൻ അവരുകൾ ഇവിടെ വന്നിട്ടുണ്ട്. 2 വാക്കുകൾ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ ഭവനം, കർത്താവിൻ്റെ വലിയേറിയ ദാസന്മാർ, ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാ സഹോദര സഹന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം ഏതൊരു സാഹചര്യത്തിലായാലും നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഷയമാണ്. കർത്താവിന് സ്തോത്രം. നമ്മളെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരുമായ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ നമുക്ക് ആഴമായിട്ടുള്ള ദുഃഖവും വേദനയുമുണ്ട്. എങ്കിലും കർത്താവിൽ ആശ്രയിച്ച് രക്ഷാനിർണയം പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി വാഞ്ചിയോടെ കാത്തിരിക്കുന്ന ദൈവമകൾക്ക് ഒരു പ്രത്യാശയുള്ളത് കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാമെന്നുള്ളതായിരിക്കുന്ന ആ ഒരു പ്രത്യാശ നമുക്കുള്ളത് കൊണ്ട് മരണപ്പെട്ടു പോകുന്നവരെ കുറിച്ചുള്ളതായിരിക്കുന്ന ആഴമായ ദുഃഖം നമ്മൾ പ്രകടിപ്പിക്കാറില്ല. നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യാശയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വരുന്ന ആളുകളിൽ കാണാമെന്നുള്ളത് കൊണ്ട്. ഇന്ന് പകൽക്കാലം നമ്മളെ വിട്ട് മറഞ്ഞുപോയ പ്രിയപ്പെട്ടവൻ എൻ്റെ വൈഫിൻ്റെ ഉപ്പാവൻ്റെ 2-ാമത്തെ മരുമകനാണ്. ആ ബന്ധത്തിലാണ് എനിക്ക് ഇന്നിവിടെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദുഃഖത്തിലായിരിക്കുന്ന ഷൈജയെയും കുഞ്ഞുങ്ങളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിഞ്ഞുകൂടായെങ്കിലും അവരൊക്കെയും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാകുന്നുകൊണ്ട് അവർ കർത്താവിൽ ശരണപ്പെടുന്നു, അവരാശ്രയിക്കുന്നു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വളരെ നമ്മൾ പ്രതിസന്ധിയുടെ നടുവിലാണല്ലോ. കൊറോണ കാലമാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുവാനോ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരുമായിട്ട് സഹകരിക്കുവാനോ ഉള്ളതായിരിക്കുന്ന ഒരു സാഹചര്യമല്ല. അതിൻ്റെ കൂടെ ഇന്ന് പകൽക്കാലം വളരെ മഴയുടെ പ്രയാസങ്ങളും നമ്മെ ഭാരപ്പെടുത്തുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വലിയേറിയതാണ്. നാളുകളായി കർത്താവിനെ സേവിപ്പാൻ കുടുംബം
വേർതിരിക്കപ്പെട്ടതാണ് ആ ഭവനത്തിൽ ആ പ്രിയപ്പെട്ട മരണം കർത്താവിന് വിലയേറിയതാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ പ്രിയ തങ്കച്ചൻ നാളുകളായി കർത്താവിനെ സേവിപ്പാനും ചിരിപ്പാനും കർത്താവിൻ്റെ വേലയിൽ ഈ പ്രദേശത്ത് അക്ഷീണം പ്രവർത്തിപ്പാനും കർത്താവിൻ്റെ ദാസന് ദൈവം നല്ല അവസരങ്ങളെ കൊടുത്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവൻ്റെ വിശ്വാസ ജീവിതം കുടുംബത്തിൽ കുഞ്ഞുങ്ങളും ആ പാതയിലൂടെ മുന്നോട്ട് കടന്നുവാൻ സഹായിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ആ തിരുമുഖം കർത്താവിന് സ്തോത്രം ദർശിക്കുവാൻ അതിവിദൂരത്തിൽ നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. കർത്താവായ യേശു വിശ്വസിക്കുന്ന ദൈവമക്കൾ വളരെ സന്തോഷമുള്ളവരാണ്. കർത്താവ് ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ദുഃഖത്തിൽ ഞാനും ഞാൻ എൻ്റെ കുടുംബവും ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ചച്ചക്കോട് ദൈവത്തിന് സ്തോത്രം. അത്തിക്കയം മടന്നുകൊണ്ട് സഭയുടെയും ചാർത്താക്കുഴിയിൽ എൻ്റെ ഭവനത്തിൻ്റെയുമുള്ള അഗാധമായ വ്യസനവും അതുപോലെ പ്രത്യാശയുള്ള ദൈവത്തിന് സ്തോത്രം. നാളുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന ദൈവത്തിൻ്റെ ദാസന്മാരുടെ നാഗ്നി പ്രതിഭാസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഈ ഭവനവുമായി വളരെ അടുത്ത സ്നേഹബന്ധവും പ്രിയ അനുജയും പ്രിയ സിബിയൊക്കെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മൗണ്ട് സിയോൻ മെഡിക്കൽ കോളേജിൻ്റെ ചെയർമാനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ നമുക്കെയും സ്നേഹത്തോടെ വിളിക്കുന്ന പ്രിയ തങ്കച്ചായൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ തങ്കച്ചായനുമായും എനിക്കും വളരെ ദീർഘവർഷത്തെ സ്നേഹബന്ധമാണ്. എൻ്റെ പിതാവുമായിട്ടൊക്കെയും വളരെ അടുത്ത സ്നേഹബന്ധത്തിലായിരുന്നു പ്രിയ തങ്കച്ചായൻ. ഈ പ്രിയ ഭവനത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ആയിരിക്കാൻ ഇപ്പോൾ കർത്താവ് ഇടയാക്കി. അല്പ മിനിറ്റുകൾ പ്രിയ തങ്കച്ചായന് ഈ ഭവനത്തോടെ ബന്ധത്തിലെ ആശ്വാസ വാക്കുകൾ പറയുവാനായി ഞാൻ പ്രിയ തങ്കച്ചായനെ ക്ഷണിച്ചുകൊള്ളു. കർത്താവ് പ്രിയതേ, ദുഃഖം നമുക്കെപ്പോഴും ഒരു ദുഃഖമാണ്. ദുഃഖത്തിൽ നമ്മെ ആശ്വസിപ്പാൻ നമ്മുടെ ദൈവമല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ദൈവത്തിൽ ശരണപ്പെടേണ്ട സമയം ഇങ്ങനെയുള്ള ദുഃഖത്തിലാണ് ദൈവത്തെ നാം കൂടുതൽ ശരണപ്പെടുന്നത്. ഈ ഭവനം ദീർഘകാലമായി ദൈവത്തെ സ്നേഹിക്കുകയും ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുകയും ഈ പ്രിയ പിതാവുമായിട്ട് എനിക്ക് വളരെ നാളുകളായി ഉള്ള സ്നേഹവും ബന്ധവുമുണ്ട്. അനു, ഞങ്ങളുടെ പുത്തൻപീഴിയിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോഴാണ് ഈ പിതാവുമായിട്ട് ഞാൻ കാണുന്നത്. അനു നമ്മുടെ കോളേജിൽ പഠിച്ചതാണ്. നമ്മുടെ കോളേജിൽ ഒരു സ്റ്റുഡൻ്റായി പഠിക്കുകയും ആ സമയത്ത് തന്നെ പുത്തൻപീഡിയയിലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയും ചെയ്ത ആ സമയം തൊട്ട് എനിക്കറിയാം. ഈ കുടുംബത്തെ എല്ലാവരെയും എനിക്ക് നല്ല ബന്ധവും പരിചയവും സ്നേഹമുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസം മുറുകെ പിടിച്ച് മക്കളെയൊക്കെ വളർത്തി. അനു ഞങ്ങളുടെ ഒരു നല്ല സ്ഥാപനത്തിലെ നല്ലൊരു ഉദ്യോഗസ്ഥയാണ്. സുബി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സിബി ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുമ്പോഴും ഇന്നും ഞങ്ങളുടെ സ്ഥാപനത്തിൽ രണ്ടുപേരും വിവാഹം കഴിച്ച സമയം തൊട്ട് ഒന്നിച്ച് സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. വിവാഹത്തിലും ഞാൻ ഉണ്ടായിരുന്നു. എല്ലായ്പ്പോഴും പിതാവ് ഈ കുടുംബത്തെ മക്കളെ സ്നേഹിച്ചു. വിവാഹ സമയങ്ങളിലൊക്കെ അവർക്ക് വേണ്ട എല്ലാ താങ്ങും തണലുമായിരുന്നു. എന്നാലത്രയും പെട്ടെന്ന് കടന്നു പോകുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രോഗമാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ ഓ സാരമില്ല, ദൈവം സൗഖ്യമാക്കും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പലരെയും ആശ്വസിപ്പിക്കാറുള്ളത്. എന്നാൽ വിധി ഇങ്ങനെയാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ മരണം എപ്പോൾ കടന്നു വരുന്നുവെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം. എപ്പോൾ കടന്നു വന്നാലും അതിനെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കല്ലാതെ മറ്റൊരു മാർഗമില്ല. പ്രിയ മാതാവിന് ദുഃഖമുണ്ട്, കുഞ്ഞുങ്ങൾ രണ്ടുപേർക്കും ദുഃഖമുണ്ട്, മരുമക്കൾക്ക് ദുഃഖമുണ്ട്, നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തിൽ നമ്മൾ
അവരെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. എന്തായാലും താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജലത്തിൽ സാക്ഷിച്ച് ഒരു നല്ല ക്രിസ്തീയ കുടുംബത്തിൽ ക്രിസ്തീയമായ പാരമ്പര്യത്തിൽ തനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു. ദൈവമക്കൾ ഭാഗ്യശാലികളാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ദൈവമക്കളെ പോലെ ഭാഗ്യശാലികൾ ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ചിന്തിക്കും, എന്തൊരു ഭാഗ്യമാണ് ഒരു ദൈവ പൈതലായി ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ ലോകത്തിലെ എല്ലാ മണ്ണാങ്കട്ടേക്കാളും എന്നെ സംബന്ധിച്ച് സന്തോഷം ഒരു ദൈവ പൈതലായി കർത്താവായി യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച ദിവസം മുതൽ ഇന്ന് രാവിലെ ഈ പ്രഭാതം വരെയും എനിക്ക് പറയുവാൻ കഴിയുന്നത് ഇതൊരു മഹൽ ഭാഗ്യമാണ്. സന്തോഷത്തോടെ ദൈവം നമ്മെ നടത്തുന്ന വഴികൾ. അപ്പോൾ നിശ്ചയമായും അങ്ങനെ ഈ കുടുംബത്തിൽ ഇവർ കുടുംബമായി ദൈവത്തെ അറിയുവാനും ദൈവത്തെ സ്നേഹിപ്പാനും ദൈവകൽപ്പന അനുസരിപ്പാനും കഴിയും. നിശ്ചയമായും ഇപ്പോൾ ഇവരെ യാത്ര അയക്കുന്നത്, പിതാവിനെ യാത്ര അയക്കുന്നത് ഹരിക്ക്, മക്കൾക്ക്, നമ്മുടെ ഉറ്റവർക്ക്, മിത്രങ്ങൾക്ക് എല്ലാം ദുഃഖമുണ്ട്. എങ്കിലും പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ മരിച്ചവർ മുൻപേ ഉയർക്കും. എന്തൊരു ഭാഗ്യമാണത്. ഈ പ്രത്യാശ ആർക്കാണുള്ളത്? ഈ പ്രത്യാശ ആര് തരുന്നതാണ്? ഞാൻ പലപ്പോഴും ചിന്തിക്കും ഈ പ്രത്യാശ നമ്മുടെ കർത്താവ് നമുക്ക് തന്നു, ഈ പ്രത്യാശയിൽ നാം ജീവിക്കുന്നു. നിശ്ചയമായും പ്രിയ കുഞ്ഞുങ്ങൾക്ക്, പ്രിയ സഹോദരിക്ക്, സഹധർമ്മിണിക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശയോടെ പ്രിയ സഹോദരനെ, പ്രിയ നമ്മുടെ പ്രിയപ്പെട്ടവനെ, യാത്രയപ്പാൻ നമുക്ക് കഴിയട്ട്. കർത്തൃ ശുശ്രൂഷ ഇവിടെ സമയം അടുത്തു, വളരെ ദീർഘിച്ചിരിക്കുന്നു. ഞങ്ങളുടെ കോഴഞ്ചേരിയിലെ പാസ്റ്റർ ജോസ് കാരക്കൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ഒരു നല്ല ദൂതിൻ്റെ ഉടമയാണ്, ഞങ്ങൾ അനുഗ്രഹീതരാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. സിബിയും ഞങ്ങളൊക്കെ കൂടുന്ന സഭയുടെ അനു ഞങ്ങളുടെ സഭയിൽ മാതൃകയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസരം കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. എനിക്ക് അവസരം ഇവിടുത്തെ കർത്തൃ ശുശ്രൂഷ അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് എനിക്കറിയാവുന്നൊരു ദൈവദാസനാണ്. അദ്ദേഹത്തോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കുടുംബാംഗങ്ങൾക്കുള്ള മൗണ്ട് സിയോൺ ഗ്രൂപ്പിൻ്റെ അനുശോചനം എല്ലാ അർത്ഥത്തിലും രേഖപ്പെടുത്തി. ഞങ്ങളുടെ സ്റ്റാഫ്, മെഡിക്കൽ സൂപ്രണ്ട് തൊട്ട് എല്ലാവരും, അനു, സിബി രണ്ടുപേരാണ് മെഡിക്കൽ കോളേജ് നടത്തുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലും മെഡിക്കൽ സൂപ്രണ്ടും നഴ്സിംഗ് ഡയറക്ടറും എല്ലാവരും ഉണ്ട്. എല്ലാവരോടും ഞാൻ, അവർക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അനുശോചനം രേഖപ്പെടുത്തി. എൻ്റെ വാക്ക് നിർത്തട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. താങ്ക് യു തങ്കച്ചായ. തുടർന്ന് കോഴഞ്ചേരി ടി പി എം സഭയുടെ പാസ്റ്ററായിരിക്കുന്ന കർത്തൃദാസൻ ജോസ് കാരക്കൽ അവറുകൾ അല്പമിനിറ്റുകൾ വചന ശുശ്രൂഷിക്കും. അതിനുശേഷമായി പത്തനംതിട്ട സെൻറ്റർ വൈസ് പ്രസിഡന്റായി കർത്തൃദാസൻ പാസ്റ്റർ തോമസ് ഫ്രീസ് മുഖ്യ സന്ദേശം നൽകുന്നതായിരിക്കും. 11:30 ഇവിടുന്ന് ശുശ്രൂഷ പൂർത്തീകരിച്ച് സെമിത്തേരിയിൽ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ കാലാവസ്ഥ നമുക്ക് ദൈവം അനുകൂലമാക്കി തന്നിരിക്കുന്ന സമയം വളരെ ബുദ്ധിയോടും പ്രാർത്ഥനയോടെ നമുക്ക് മുമ്പോട്ടായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. അതിനായി വചനം സംസാരിക്കുന്നതിനായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് കാരക്കൽ അവരുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മളെ വിട്ട് നിത്യ വിശ്രാമത്തിൽ പോയ നമ്മുടെ പ്രിയ പിതാവ്, അല്ലെങ്കിൽ നമ്മുടെ പ്രിയ തങ്കച്ചായൻ, തന്നിൽ ആരംഭിച്ച ദൈവത്തിൻ്റെ നല്ല പ്രവൃത്തിയെ തികച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ നിത്യതയിൽ കൈക്കൊണ്ടത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഒരുപാട് പേർക്ക് കൂടി വരുവാനോ ദീർഘസമയം നമ്മുടെ ശുശ്രൂഷ നീട്ടിക്കൊണ്ടുപോകാനോ ഒന്നും ഒക്കുന്നില്ല. എന്നാലും ഭക്തിയുള്ള പുരുഷാരൻ ചേർന്ന് സെഫാനൂസിനെ അടക്കം ചെയ്തതുപോലെ
ഭക്തന്മാർ ചേർന്ന് പ്രിയ പിതാവിന് ഒരു യാത്രയയപ്പ് നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആൻറ്റിയെയും കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും വിട്ടുപോകാത്ത ദൈവത്തിൻ്റെ ദയ ആ കുഞ്ഞുങ്ങളെ പിന്തുടർന്ന് നിത്യതയോളം ദൈവത്തിൻ്റെ ദയയിൽ സൂക്ഷിക്കട്ടെ. എനിക്ക് മുൻപായി ഇവിടെ പല ദൈവദാസന്മാരും ദൈവവചനത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ന് ലോകത്തിൽ തന്നെ അടുത്ത കാലത്ത് ഒരു ആരോഗ്യ സംഘടന ഇറക്കിയ ഒരു മാഗസിനിൽ ഒരു ദിവസം സെക്കൻഡിൽ 3 പേര് വീതം, ഏറെക്കുറെ 564,000 പേരാണ് ഡെയിലി ഭൂമിയിൽ മരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 3 പേര് വീതം ഈ വഴിയമ്പലമാകുന്ന ലോകത്തു നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കേവലം ചുരുക്കം മനുഷ്യർക്ക് മാത്രമേ അവൻ്റെ ഈ ലോക ജീവിതത്തിനപ്പുറം നിത്യത എവിടെയെന്നുള്ള ഒരറിവോടുകൂടെ മരിക്കാനൊക്കുന്നുള്ളൂ. എന്നാൽ ഈ പ്രിയ പിതാവിന് ലോകത്തിൽ വലിയ ഔദ്യോഗിക സ്ഥാനമാനങ്ങളോ പ്രശസ്തിയോ പേരോ സമ്പൽ സമൃദ്ധിയോ ഒന്നുമില്ലെങ്കിലും ഭക്തനായ ദാവീദിനോടൊപ്പം ചേർന്ന് പാടുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ മനുഷ്യാവതാരം എടുക്കുന്നതിന് ഏറെക്കുറെ 950 വർഷങ്ങൾക്ക് മുൻപ് ജെറുസലേം ആണിരുന്ന ഭക്തരായ രാജാക്കന്മാരിൽ ഒരുവനായ ദാവീദ് ഒരു സങ്കീർത്തന വരികൾ എഴുതിയിട്ടുണ്ട്. 16-ാം സങ്കീർത്തനത്തിൽ, ദൈവമേ നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല, സകല നന്മയുടെയും കാരണഭൂതനായ കർത്താവിനെ ജീവിതയാത്രയിൽ കണ്ടെത്താൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു. ജീവിതത്തിൽ കർത്താവായി ലോകരക്ഷിതാവായ കർത്താവായി യേശുവിനെ കണ്ടെത്തുവാനും തൻ്റെ പേർ നീതിമാന്മാരുടെ ഗണത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുവാനും പിതാവായി ദൈവ യേശു ക്രിസ്തുവിൽ കൂടെ മാനവരാശിക്ക് നൽകിയ രക്ഷ പ്രാപിപ്പാനും താൻ ദൈവത്തിൻ്റെ നീതിയായ ജ്ഞാനസ്നാനം പ്രാപിപ്പാനും ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ് പ്രാപിപ്പാനും താൻ അറിഞ്ഞ സത്യത്തിനൊത്തവണ്ണം നീതിയോടെ ദൈവത്തെ ആരാധിപ്പാനും കർത്താവായ യേശുവിൻ്റെ രക്തവും മാംസവും ഭക്ഷിച്ച് നിത്യജീവൻ പ്രാപിപ്പാനും ഭൂമിയിൽ തനിക്ക് നിയോഗിച്ചു കൊടുത്ത ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെ സുവിശേഷത്താൽ തനിക്ക് ഉളവായി വന്ന പ്രത്യാശയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ കൃപയിൽ നിലനിൽക്കുകയും ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സകല നന്മയുടെയും കാരണഭൂതൻ നമ്മുടെ കർത്താവായി യേശുവാണ്. പൗലോസ് ശ്ലീഹ തൻ്റെ 14 ലേഖനങ്ങളിലും യേശു ക്രിസ്തു മുഖാന്തരം എന്ന അനേക വാക്കുകൾ ഉച്ചരിക്കുന്നു. ഒരു ഭാഗത്ത് താൻ എഴുതിയിരിക്കുന്നു, കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം പിതാവിങ്കിലേക്കുള്ള പ്രവേശനം ലഭിച്ചു. മനസ്സാക്ഷ്യുഖത്തിൻ്റെ മധ്യഘട്ടത്തിൽ ജീവിച്ച ഭക്തനായ ജോബ് ഒരിക്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്കും നിനക്കും മധ്യേ മധ്യസ്ഥനായ ഒരുവനുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നീതി കൊണ്ടും വിശുദ്ധി കൊണ്ടും ദൈവത്തിൻ്റെ സിംഹാസന ഉയരത്തിലും അധർമ്മം കൊണ്ടും പാപം കൊണ്ടും മനുഷ്യൻ്റെ നിലവാരം അധമപാതാളത്തിലുമാണ്. എനിക്കും നിനക്കും മധ്യേ ഒരു മധ്യസ്ഥനുണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ സ്വർഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോൾ സ്വർഗത്തിലെ സകല മഹിമയും വിട്ട് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദൈവപുത്രനായ മശിഹ മധ്യസ്ഥനായി വന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ മുഖാന്തരം പിതാവിങ്കിലേക്കുള്ള പ്രവേശനം നമുക്ക് ലഭിച്ചു. സാത്താൻ അടച്ചു കളഞ്ഞ നീതിയുടെയും രക്ഷയുടെയും വാതിൽ യേശു ക്രിസ്തു മുഖാന്തരം തുറന്നു കൊടുത്തു. യേശു ജനിക്കുന്നതിന് 540 വർഷം മുമ്പ് സക്കരിയാവ് എന്നൊരു പ്രവാചകൻ തൻ്റെ പ്രവചന വാക്കുകൾ എഴുതി ചേർത്ത് വാളയെ എഴുന്നേൽക്കുക, എൻ്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടുക, ആടുകൾ ചിതറി ഓടിപ്പോകട്ടെ. യേശു ജനിക്കുന്നതിന് ഏറിയ വർഷം മുമ്പ് സക്കരിയാവ് പ്രവചിച്ചു, വാളെഴുന്നേൽക്കും, ഇടയനെ വെട്ടും, ആടുകൾ ചിതറി ഓടിപ്പോകും. ആ പ്രവചന ചുരുളിൽ എഴുതി ചേർത്തത് ഗെത്സെമനയിൽ വെച്ച് സംഭവിച്ചു. യേശു പറഞ്ഞു, ഇടയൻ വെട്ടേൽക്കും, ആടുകൾ ചിതറി ഓടിപ്പോകും. ഏതു വാളാണിത്? ഏതു വാളിനോടാണ് പറഞ്ഞത്? പാപം ചെയ്ത് പറദീസ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യനെ ജീവവൃക്ഷത്തിങ്കിലേക്കുള്ള വഴിയിൽ നിന്ന് ആട്ടിക്കളഞ്ഞ ശേഷം ജീവവൃക്ഷത്തിൻ്റെ വഴിയെ കാക്കുവാൻ സ്വർഗം നിയോഗിച്ച വാളിനോടാണ് പറയുന്നത്, വാളയെ എഴുന്നേറ്റ് എൻ്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടണം, അവൻ്റെ ദേഹമെന്ന തിരശീല ചീന്തണം, അവനിൽ കൂടെ നിത്യതയിലേക്കുള്ള വഴി തുറക്കണം. യേശു ക്രിസ്തു മുഖാന്തരം പിതാവിങ്കിലേക്കുള്ള പ്രവേശനം ലഭിച്ചു. മറ്റൊരു ഭാഗത്ത് പൗലോസ് ശ്ലീഹ പറയുന്നു,
മരിച്ചവർക്കിടയിൽ നിന്ന് മടക്കി വരുത്തിയ പിതാവായ ദൈവം യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങളെ കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്യിക്കട്ടെ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യണമെങ്കിൽ അതിൽ കാരണഭൂതനായ യേശുവുണ്ട്. ബ്രായലേഖനത്തിൻ്റെ അവസാന വരി എഴുന്നത് ഇങ്ങനെയാണ്: ആളുകളുടെ വലിയടയനായ യേശു ക്രിസ്തുവിനെയും മരിച്ചവർക്കിടയിൽ നിന്ന് വിളിച്ചു വരുത്തിയ പിതാവായ ദൈവം അവനെ കൊണ്ട് നിങ്ങളിൽ തൻ്റെ ഹിതം നിവർത്തിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ യേശു ക്രിസ്തുവാണ്. പിന്നെ മനുഷ്യനെ അലട്ടുന്ന ലോകത്തിൻ്റെ പ്രസിദ്ധിയാണ്. പൗലോസ്ലിക മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനോവേദനകൾ എഴുതുകയാണ്. കഷ്ടത, പട്ടിണി, നഗ്നത, ആപത്ത്, വാള എല്ലാം എഴുതിയ ശേഷം ഒരു വാക്കെഴുതി: എന്നെ സ്നേഹിക്കുന്നവൻ മുഖാന്തരം ഇതിലെല്ലാം ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഒടുക്കത്തെ ശത്രുവായ മരണം ഒരു ദിവസം വാപിളർന്ന് തൻ്റെ പ്രാണനെ പിൻഗമിക്കുമ്പോൾ താൻ തിരിഞ്ഞു നോക്കിക്കൊണ്ടു പറഞ്ഞു: ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ളു പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. അടുത്തത്, എൻ്റെ കർത്താവായ യേശു മുഖാന്തരം എനിക്ക് ജയം തരുന്ന എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിൻ്റെ വാതിൽ യേശു മുഖാന്തരമാണ് തുറന്നത്. ഭൂമിയിൽ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യേശു മുഖാന്തരമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കഷ്ടങ്ങളെ അതിജീവിച്ചെങ്കിൽ യേശു മുഖാന്തരമാണ്. പ്രിയപ്പെട്ട തങ്കച്ചാൻ, ഒടുക്കത്തെ ശത്രുവായ മരണത്തെ ജയിച്ചത് യേശു മുഖാന്തരമാണ്. അവിടെ എന്തിരുന്നില്ല, പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്നു: പിതാവായ ദൈവം മരിച്ചവനെയും അവൻ മുഖാന്തരം മടക്കി വരുത്തും. നമ്മുടെ പ്രിയ തങ്കച്ചാനെ ഇനി ആര് വിളിച്ചാലും എഴുന്നേൽക്കത്തില്ല. തൻ്റെ ഭാര്യയോ മക്കളോ തൻ്റെ സഭാ ശുശ്രൂഷകനോ ആര് വിളിച്ചാലും താൻ എഴുന്നേൽക്കത്തില്ല. എന്നാൽ താൻ ഒരു ദിവസം എഴുന്നേൽക്കും. ആളുകളുടെ വലിയിടയനായ യേശു വരും. യേശു പറയുന്നു: എൻ്റെ ആടുകളെ എനിക്കറിയാം, എൻ്റെ ആടുകളെ എനിക്കറിയാം, ഞാനവയെ പേർ ചൊല്ലി വിളിച്ച് ഞാനവയെ പുറത്തു കൊണ്ടുവരും. കർത്താവ് താൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആടുകളുടെ വലിയിടയനായ യേശുവിൻ്റെ ശബ്ദം കേട്ട് നമ്മുടെ പ്രിയ തങ്കച്ചാൻ മശിഹ തമ്പുരാൻ ഉയർത്ത ശരീരത്തോടെ അനുരൂപപ്പെട്ട ശരീരവുമായി ഉയർത്തു വരും. ഇതാണ് ഒരു ക്രൈസ്തവന്റെ പ്രത്യാശ, ഈ ജീവനുള്ള പ്രത്യാശ. സ്വർഗം നമുക്ക് പ്രദാനം ചെയ്തു. ദുഃഖത്തിലായിരിക്കുന്ന സഹോദരങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അനന്ത നിത്യതയുടെ കവാടം തുറക്കുന്ന നല്ല ദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ സ്വർഗം സഹായിക്കട്ടെ. അവിടെയുള്ള ചർച്ചിലെ എൻ്റെ സഹശുശ്രൂഷകരുടെയും ദൈവമക്കളുടെയും അനുശോചനവും പ്രത്യാശയും അറിയിക്കുന്നു. എനിക്ക് ഞാൻ സമയം തന്ന ബഹുമാനപ്പെട്ട പാസ്റ്ററോട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനം. നന്ദി പാസ്റ്റർ. കടന്നു വന്ന് ആശ്വാസകരമായ വചനങ്ങൾ സംസാരിച്ച് ഓർദ്ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിൻ്റെ പേരിലും സഭയുടെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ കുടുംബത്തെ പ്രതികരിച്ച പ്രിയ മകൾ അനൂജ ചില വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ആരിപ്പാൻ ദൈവം തന്ന കൃപയോർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പപ്പായുടെ രണ്ടാമത്തെ മകളായി വളർത്തുവാൻ ദൈവം പപ്പായ്ക്ക് കൃപ നൽകി. വളരുവാൻ എനിക്കും ദൈവം കൃപ നന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഇവിടെ പല കാര്യങ്ങളും ആലോചിക്കുമായിരുന്നു. ബാല്യത്തിൽ പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എല്ലാ കാര്യത്തിനും പപ്പായ്ക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പല കാര്യങ്ങളും ഞങ്ങൾ മമ്മി ത്രൂ ആയിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വളർന്നു വന്നപ്പോഴാണ് പപ്പ എന്തിനാ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയത്. ചിലപ്പോൾ ഞങ്ങൾ രണ്ട് പെമ്പിള്ളേരായതുകൊണ്ടായിരിക്കാം പപ്പ ഇത്രയും സ്ട്രിക്റ്റ് ആയിരുന്നത് ഞാൻ ആലോചിക്കുമായിരുന്നു. എപ്പോഴും പറയും പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കണം, എപ്പോഴും പറയും. ദൈവം പപ്പായിൽ കൂടെ ചെയ്തെടുത്ത എല്ലാ നല്ല പ്രവൃത്തികൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പപ്പായെ കാണാൻ ഇവിടെ വന്നപ്പം പപ്പായ്ക്ക് ഒരു അസ്വസ്ഥത ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ അമ്മ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞത്. പപ്പായ്ക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് പപ്പായ്ക്ക് ആദ്യമായിട്ടൊന്ന് ഫിക്സ് വന്നു. അത് കഴിഞ്ഞ് ഫിക്സ് വരും, പക്ഷെ ചെറുതായിട്ട് വന്നിട്ട് അങ്ങ് മാറുമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളിവിടെ കടന്നു വന്നപ്പോൾ സമയത്ത് പപ്പായ്ക്ക് അതിശക്തമായ ഒരു ഫിക്സ് ഉണ്ടായി. കണ്ടു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനോർത്ത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുമായിരിക്കുമെന്ന്. ഒരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടും ശരീരത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. വൈകിട്ടും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പോകാൻ ഒരുങ്ങിയപ്പോഴും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് കാണിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി മമ്മി ഇവിടെ തന്നെ നിന്ന് പപ്പായ കൊണ്ട് പറ്റത്തില്ല.
അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങ് ഹോസ്പിറ്റലിലേക്ക് വരാൻ. ഹോസ്പിറ്റലിൽ വന്നു, ഡോക്ടറെ വന്ന് കാണിച്ചു, കോവിഡ് ഉണ്ടോ എന്ന് നോക്കി, കോവിഡ് നെഗറ്റീവ് ആയിരുന്നു. പിന്നെ ഡോക്ടർ ഇഞ്ചെക്ഷൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. പപ്പായ്ക്ക് കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ പപ്പായെ വന്ന് കണ്ടു. പപ്പ പതിവിലേക്കാട്ടിൽ കൂടുതലും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പപ്പ അങ്ങനെയൊന്നും സംസാരിക്കുന്ന ആളല്ലായിരുന്നു. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറയും, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പപ്പ ചോദിക്കും. പക്ഷെ അന്ന് പതിവിലും ഒത്തിരി നേരം പപ്പ ഒത്തിരിയും കാര്യം പറഞ്ഞു. പപ്പായ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അന്ന്. പപ്പായ്ക്ക് അതിന് മുമ്പൊക്കെ ദുഃഖവും പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമായിരുന്നു. പക്ഷെ അന്ന് വന്നപ്പോൾ പപ്പായ്ക്ക് ഭയങ്കര സന്തോഷത്തോടെ പപ്പ ഒത്തിരിയും കാര്യങ്ങൾ ചോദിച്ചു. മമ്മിയെ പിടിച്ചിരുത്തി കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ചെന്ന് മാസ്ക് വെച്ച് ഞാൻ പപ്പ ചോദിച്ചു, പപ്പ ആരാന്ന് മനസ്സിലായോ? പപ്പ ആദ്യം ചേച്ചിയുടെ പേര്, എന്നെ നോക്കി ചേച്ചിയുടെ പേര് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അല്ല ചേച്ചി അല്ല നീയാ എന്ന് പറഞ്ഞു. കുറേ നേരം എന്നോട് സംസാരിച്ചു. പഴയ കാര്യങ്ങളും പപ്പയുടെ കല്യാണം കഴിഞ്ഞു ഉള്ള കാര്യങ്ങൾ വരെ പപ്പ പറഞ്ഞു. ഞാൻ ഓർക്കുകയും ചെയ്തു, ദൈവമേ പതിവിൽ കൂടുതൽ എന്താ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സോഡിയം കുറവായിരുന്നു, സോഡിയത്തിനുള്ള ഇഞ്ചക്ഷൻ ഇട്ടു. അപ്പോൾ ഞാൻ ഓർത്ത് ആ ഇംബാലൻസ് ബാലൻസ് ആയപ്പോഴുള്ള ഇതായിരിക്കാം, കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങ് പോയി. ഞാൻ അവിടെ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മമ്മി എന്നെ വിളിക്കുന്നു, പപ്പായ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി ഒന്ന് വന്നേന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പപ്പയുടെ സാച്ചുറേഷൻ ഒക്കെ ഡ്രോപ്പായി. അതുവരെ 98 നിന്നത് പെട്ടെന്ന് 82, 62 ഒക്കെ ആയി. ഞാൻ ഓടി വന്ന് ചോദിച്ചു, പപ്പ എന്തോ പറ്റി? പപ്പ ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്തോ പറ്റി പപ്പ? എനിക്കൊന്നുമില്ല. അപ്പം മമ്മി അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോഴും പപ്പ പറയുന്നത് എനിക്കൊരു കുഴപ്പവും ഇല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതായത് റൂമിൽ ഇനിയും വെക്കണ്ട, നമുക്കങ്ങ് ഐ സിയുലോട്ട് മാറ്റാം, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഐ സിയുലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ അന്ന് ഐ സിയുലോട്ട് മാറ്റിക്കോളാം. അപ്പോൾ ആ ഐ സിയുവിൻ്റെ വാതുക്കൽ എത്തുന്നിടം വരെ പപ്പ നല്ല ബോധത്തിലായിരുന്നു. എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു പപ്പ പൊക്കോട്ടിരുന്നത്. അകത്ത് എന്ന് കഴിഞ്ഞ് ഞാൻ പിന്നെ അകത്ത് ഞാൻ കയറി കണ്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പം പപ്പയുടെ ബോധം അങ്ങ് മറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഞാനും മമ്മിയും കൂടെ പോയി കണ്ടു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് അങ്കൾ വന്ന് പങ്കിളിൻ്റെ കൂടെ കയറി ചെന്ന്. രാവിലെ ചെന്നപ്പോൾ പപ്പായെ വിളിച്ചിട്ടൊന്നും പപ്പ റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഞാനും അങ്കിളൂടെ കയറി പപ്പ പപ്പ എന്ന് വിളിച്ചപ്പോൾ എന്നെ കണ്ണു തുറന്നൊന്ന് നോക്കി. പിന്നെ ഞാൻ പപ്പായെ കാണാൻ കയറിയില്ല. അന്ന് വൈകിട്ട് ഞാൻ മമ്മിയെ വിളിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ കിടക്കുന്നതിന് മുമ്പേ വിളിച്ച് ചോദിച്ചു പപ്പായ്ക്ക് എങ്ങനെയുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ പ്രഷറൊക്കെ താഴുന്നുണ്ട്. അതിന് മുമ്പേ ഡോക്ടർ പറഞ്ഞു സിസ്റ്ററോടൊന്ന് പറഞ്ഞേക്ക് പപ്പായ്ക്ക് സുഖമില്ലാന്നൊന്ന് വിളിച്ച് പറഞ്ഞു, വരാൻ പറ്റുമെങ്കിൽ വരാൻ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ സിസ്റ്ററേയും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പപ്പായ്ക്ക് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്, വരാൻ പറ്റുമെങ്കിൽ വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഒരു 6:30 ഡോക്ടർ വിളിച്ച് പറഞ്ഞു അത്യാവശ്യമായിട്ട് MICUയിലോട്ട് ഒന്ന് ചെല്ലാം. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് പപ്പ പോയി. പക്ഷേ പപ്പായ്ക്ക് ഭയങ്കര അവസാന ദിവസങ്ങളിൽ ഭയങ്കര സന്തോഷവും ഭയങ്കര പ്രത്യാശയുമായിരുന്നു. മമ്മി പല വിഷയങ്ങളുടെ മന്ദത്തിൽ പല വിഷയങ്ങളിൽ ഭാരപ്പെടുമ്പോൾ മമ്മി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, ദൈവമേ പപ്പായ്ക്ക് ഒന്നും വരുത്തല്ലേ. പക്ഷെ ഇത്ര പെട്ടെന്ന് കടന്നു പോകുന്നു ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. കഴിഞ്ഞ പല കുറച്ച് ദിവസങ്ങളായിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കൂടെ ആയിരുന്നു ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു, ഇത്രത്തോളം കൃപ തന്നു. പപ്പായെ സന്തോഷത്തോടെ യാത്രയായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ എണീറ്റപ്പം മമ്മിയോടും ചേച്ചിയോടും പറഞ്ഞു, ഒരിക്കലും കരഞ്ഞ മുഖത്തോടെ ഇരിക്കല്ലേ, പപ്പായെ സന്തോഷത്തോടെ യാത്രയായിരിക്കണം. ആ പ്രത്യാശയുടെ തുറമുഖത്ത് നമുക്ക് പപ്പായെ കാണാം. മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എല്ലാവരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പപ്പായ്ക്ക് ബലഹീനമായിരുന്നപ്പോൾ മാതാവ് നന്നായിട്ട് നോക്കി. ഞങ്ങൾ വന്ന് പപ്പായ്ക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കുക, ഞാൻ ചെന്ന് ഓരോന്ന് ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോഴും മമ്മി പറയും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം, നിങ്ങൾ ആരും പപ്പായെ തൊടണ്ട ഞാൻ ചെയ്തോളാം. സന്തോഷത്തോടെ മാതാവിന് ശുശ്രൂഷിപ്പാനുള്ള കൃപ കൊടുത്തു. മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം എല്ലാത്തിനുമെല്ലാം. കർത്താവ് കൂടെയുണ്ട്. തനിച്ചായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടാകണം. സഹോദരിയെ തക്ക സമയത്ത് കൂട്ടി വരുത്തി. സഹോദരിയെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണം. പപ്പയുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരും അറിഞ്ഞ് തക്ക സമയത്ത് കടന്നു വന്നു. പപ്പായ്ക്ക് ഒരു സഹോദരൻ കൂടെ ഉള്ളൂ ഇനി. പുള്ളിക്കാരന് വരാൻ കഴിഞ്ഞില്ല, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. പപ്പായ്ക്ക് ബിസിനസ്സായിരുന്നു. പപ്പയുടെ ഒത്തിരി സുഹൃത്ത് ബന്ധങ്ങളുണ്ടായിരുന്നു. പപ്പായ്ക്ക് ഒത്തിരി ജോലിക്കാരുണ്ടായിരുന്നു. അവരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പപ്പായോട് കാണിച്ച എല്ലാ നന്മയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ ഇവിടെ ഞങ്ങളെ ഒത്തിരിയും പേര് ഫോൺ വിളിച്ച് ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവരോടെല്ലാം ഉള്ള നന്ദി പറയുന്നു. അടിയൻ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തോടുള്ള നന്ദി പറയുന്നു. ഒത്തിരി ആശ്വാസമായി അടിയനോട് കൂടെ ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളിലും തളർന്നു പോകുന്ന സന്ദർഭങ്ങളിലും പലരും വന്ന് വിളിച്ച് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. അടിയൻ ജോലി ചെയ്യുന്ന പ്രസ്ഥാനത്തോടുണ്ട്. പ്രത്യേകിച്ച് സാംസാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വരികയും എല്ലാ ദിവസങ്ങളിലും ഇവിടെ കടന്നു വരികയും എന്നെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. എല്ലാവരോടുള്ള നന്ദി പറയുന്നു. ഇവിടെ ഈ സജ്ജീകരണങ്ങൾ ചെയ്തു തന്ന സജി സാറിനോടുള്ള നന്ദി പറയുന്നു.
അങ്ങനെ എൻ്റെ മാതൃസഭയോടുള്ള നന്ദി പറയുന്നു, എൻ്റെ കോഴഞ്ചേരി സഭയോടുള്ള നന്ദി പറയുന്നു, ചേച്ചി ചേച്ചി ആയിരിക്കുന്ന സഭയോടുള്ള നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പപ്പായുടെ ദുഃഖത്തിലും സന്തോഷത്തിലും ബലഹീനതയിലും ആരോഗ്യത്തിലും ഒക്കെ അടിയന് കൂട്ടായി ആയി ഞാൻ എല്ലാ സന്ദർഭങ്ങളും പപ്പായുടെ കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാ സന്ദർഭങ്ങളിലും പപ്പായുടെ കൂടെയായിരുന്നു. എനിക്കറിയായിരുന്നു പപ്പായ്ക്ക് ദുഃഖമുള്ളപ്പോഴും ബലഹീനതയുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും എല്ലാം ഞാൻ പപ്പായുടെ കൂടെ നിന്നായിരുന്നു. എനിക്ക് അതിനുള്ള കൃപ ദൈവം തന്നായിരുന്നു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. വീണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന, ഞാൻ ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ദൈവനാമത്തിന് ക്ഷമിക്കണം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. പപ്പായുടെ ഉപ്പാപ്പൻ്റെ മോനെ, പപ്പായെക്കാട്ടും മുമ്പേ അസുഖമുണ്ടായിരുന്ന ആൾ, അൾപ്പം ഡയാലിസിസ് ചെയ്യുക. അങ്ങൾ ഇന്ന് വൈകിട്ട് അറിഞ്ഞത് അങ്ങളുടെ ഭയങ്കര ഷോക്കായിരുന്നു. സെമിത്തേരി വന്ന് പപ്പായെ കാണാമെന്ന് പറഞ്ഞു. അങ്കിളിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥന, ഞങ്ങളെ കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളെ ആശ്വസിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം വീണ്ടും ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. വീണ്ടും ഓരോരുത്തരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കർത്താവ് കുടുംബത്തെ ആശ്വസിപ്പിക്കേണ്ടതിനായി നമുക്ക് വീണ്ടും പ്രാർത്ഥനയിൽ ഓർക്കാം. വിഭവനത്തിലെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ പത്തനംതിട്ട സെൻട്രലിൻ്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ തോമസ് ഒറീസ് അവറുകൾ അല്പം മിനിറ്റുകൾ തിരുവനന്തപുരത്ത് സംസാരിക്കുകയും ഭവനത്തിന് ആശ്വാസ വചനങ്ങൾ പറയുകയും ചെയ്യുന്നതായിരിക്കും. അതിനെ കർത്താവ് സംശ്രയിക്കുന്നു. ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ പാസ്റ്റർ എബ്രഹാം തോമസ്, സെൻട്രലിൻ്റെ സെക്രട്ടറി പാസ്റ്റർ സാംബനഞ്ചൽ, മറ്റ് ദൈവദാസന്മാർ, വാത്സല്യ നഗച്ചായൻ്റെ പരിപാടിയിൽ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, സഭാ വിശ്വാസികൾ, അയൽവാസികൾ ഏവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനമറിയിക്കുന്നു. ഏതാണ്ട് 30 വർഷത്തോളം ഉള്ള പരിചയം വാത്സല്യ നഗച്ചായനുമായിട്ടുണ്ട്. ജെയിംസ് പൊന്നോലി പാസ്റ്റർ പത്തനംതിട്ട ടൗണിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആരംഭനാളുകളിൽ ഉണ്ടായിരുന്ന 3-4 കുടുംബങ്ങളിൽ ഒരു കുടുംബമാണ് കപ്പാമൂട്ടിലെ പ്രിയ തങ്കച്ചായൻ്റെ കുടുംബം. അതുപോലെ പ്രിയ ജോർജ് കുട്ടി സാറ്, തോമസ് ബ്രദർ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ആദ്യ നാളുകളിൽ ചേർന്ന് വന്ന കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ജീവിതം നയിച്ച് മാതൃകയുള്ള, എല്ലാവർക്കും പിൻപറ്റുവാൻ മതിയായ കാര്യങ്ങൾ ബാക്കി വെച്ച് താൻ കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ്റെ കുണമിടയായി തീർന്നുവല്ലോ. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ ദീർഘമായ സമയം നമ്മുടെ മുൻപിൽ ശുശ്രൂഷിപ്പാൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നുവല്ലോ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2, 3, 4 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോസ്തലനായ പൗലോസ് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വളരെ ആധികാരികമായി പറഞ്ഞിരിക്കുന്ന ഒരു തിരുവചനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ഒരു ഭക്തൻ മരിക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറയുമ്പോൾ നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും മനുഷ്യൻ പ്രാണനെ വിട്ടാൽ അവന് പിന്നെ എവിടെ എന്ന് എഴുതിയിരിക്കുന്നു. 2, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്ന് എഴുതിയിരിക്കുന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ 32-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ലംഘനം ക്ഷമിച്ചും
പാപം മറച്ചം കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കുന്നു. ലോകത്തിൽ എന്തെങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഭാഗ്യമെന്ന് പറയുന്നത്. വലിയ വീടോ വലിയ വാഹനം വിലപിടിപ്പുള്ള കാറുകളോ വലിയ വിദ്യാഭ്യാസമോ വലിയ ജോലിയോ ഒക്കെ നേടുന്നത് ഭാഗ്യമാണെന്ന് കരുതുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വേദപുസ്തകം പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? ആത്മാവിൻ്റെ നിത്യതയാണ് ഏതൊരു അത് കണ്ടെത്തുന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം പ്രിയപ്പെട്ടവൻ ഏറിയ വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ആ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിപ്പാനിടയായി. ലഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ ഭാഗ്യാവസ്ഥ. കർത്താവിന് സ്തോത്രം. രണ്ടാമത് 112 സങ്കീർത്തന 1 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രക്ഷിക്കപ്പെട്ട ഭാഗ്യാവസ്ഥയിൽ പ്രവേശിക്കുക മാത്രമല്ല, ദിനംതോറും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കൽപ്പനകൾ അത് ആരാഞ്ഞ് അറിഞ്ഞ് അത് പ്രമാണിച്ചുകൊണ്ട് ഇഹത്തിൽ ജീവിക്കുവാൻ ദൈവം നൽകുന്ന ആയുസ് ഏറെയുണ്ടെങ്കിലും കുറേയാണെങ്കിലും ദൈവം നൽകുന്ന ആയുസ് അത് വിശ്വസ്തതയോടെ ദൈവഭയത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഭക്തനായ അഹരോൻ്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ മോശ എഴുതി പാടിയ 90 സങ്കീർത്തനത്തിൽ മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം അത് തീർന്നു പോകുന്നു, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്ന കാണുവാൻ കഴിയുന്നു. ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഒരുപക്ഷെ 70, 80 അതിലധികമോ ഒരാൾക്ക് ലഭിച്ചു എന്ന് വരാം. കർത്താവിന് സ്തോത്രം. എത്ര നാൾ ഈ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളതിനേക്കാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാണ് പ്രാധാന്യം എന്ന് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 14:13 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. കർത്താവിൽ എങ്ങനെ ഒരാൾക്ക് കർത്താവിൽ മരിക്കുവാൻ കഴിയും? കർത്താവിൽ ജനിച്ചെങ്കിലേ കർത്താവിൽ മരിക്കാൻ കഴിയുകയുള്ളൂ. യഹൂദ പള്ളിപ്രമാണിയായിരുന്ന നിക്കോദമോസ് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നും, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്നും പറഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. പുതുജനനം കൂടാതെ വീണ്ടും ജനനം കൂടാതെ ഒരാൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി അവിടുന്ന് കാണുവാൻ കഴിയുന്നു. കർത്താവിൽ ജനിച്ച് കർത്താവിൽ ജീവിച്ച് കർത്താവ് അങ്ങനെയുള്ളവരുടെ മരണം കർത്താവിൽ മരിച്ചു എന്ന് പറയാൻ കഴിയും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. ഇവിടെ വാത്സല്യം തങ്കച്ചായന് നല്ലൊരു അധ്വാനിയായിരുന്നു, നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു എന്ന് പ്രിയപ്പെട്ടവർ അത് സാക്ഷ്യം പറഞ്ഞല്ലോ. എന്നാൽ ഇപ്പോൾ താൻ വിശ്രമത്തിനായിട്ട് കടന്നുപോയിരിക്കുന്നു എന്നുള്ള ചിന്തയാണ് അത് വിശുദ്ധ തിരുവഴുത്ത് നമുക്ക് നൽകുന്നത്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഡി എൽ മൂടി ഒരിക്കലിങ്ങനെ പറഞ്ഞു, അടുത്ത ഒരു ദിനപത്രത്തിലോ വാർത്തകളിലോ ഡി എൽ മൂടി മരിച്ചുപോയി എന്ന് നിങ്ങൾ കാണും. നിങ്ങളത് വിശ്വസിക്കരുത്, അത് തിരുത്തി വായിക്കണം. ഡി എൽ മൂടി തൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് തിരുത്തി വായിക്കണം എന്ന് പറഞ്ഞു. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് മരണം ഒരവസാനമല്ല, തൻ്റെ ഗൃഹപ്രവേശനമാണ് മരണമെന്ന് പറയുന്നത്. തൻ്റെ വീട്ടിൽ ഡി എൽ മൂടി തൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് അത് ആ വാർത്ത തിരുത്തി വായിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് വായിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഞാൻ പറയട്ടെ, തങ്കച്ചായൻ തൻ്റെ വീട്ടിലേക്ക് പോയി. കർത്താവിന് സ്തോത്രം. അതാണ് അത് പ്രിയപ്പെട്ടവർക്ക് ദുഃഖമില്ലാഞ്ഞിട്ടല്ല, ആ തങ്കച്ചായൻ എവിടെ പോയി എന്നുള്ള ഉറപ്പ് അത് കർത്താവിൻ്റെ ദാസിക്ക് വാത്സല്യ കുഞ്ഞുങ്ങൾക്ക്
കുടുംബാംഗങ്ങൾക്കൊക്കെ ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനാകുന്നു. രക്ഷിക്കപ്പെട്ട് അത് ലംഘനം ക്ഷമിച്ച് പാപം മറച്ച് കിട്ടിയ ഭാഗ്യാവസ്ഥയിൽ പ്രവേശിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ഭാഗ്യാവസ്ഥയിൽ തുടർന്ന് കർത്താവിൽ മരിച്ച് ഭാഗ്യമരണം പ്രാപിച്ചു. അതുകൊണ്ട് അവസാനിക്കുകയല്ല, 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ. ഇനി എത്രയും താമസമേന കർത്താവ് മടങ്ങി വരും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. അന്ന് വാത്സല്യ തങ്കച്ചായൻ നമുക്ക് മുൻപേ അത് വിശുദ്ധന്മാർ ഉയർത്തുവരുന്ന കൂട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ഭൗതിക ശരീരം അല്പസമയം കഴിയുമ്പോൾ ഇവിടെ നിന്ന് IPC പത്തനംതിട്ട സെൻറ്ററിൻ്റെ സെമിത്തേരിയിൽ അത് സംസ്കരിക്കും. ആ യാത്രയ്ക്ക് മുൻപേ, ഒരുപക്ഷെ ആ സംസ്കാരം അവിടെ നടക്കുന്നതിന് മുൻപേ കാഹളം ധരിച്ചുകൂടാ എന്ന് ഇല്ല. അതെപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഈ ശവപേടകം ഉപേക്ഷിച്ച് വാത്സല്യ തകച്ചായൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള ആ വലിയ പ്രത്യാശയോടുകൂടിയാണ് കർത്താവിൻ്റെ ദാസനോട് നാം യാത്ര പറയുന്നത്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് വരുന്ന വിശുദ്ധന്മാരോടുകൂടെ ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുത്തുകൊള്ളപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്നാണ് അപ്പസ്തലനായ പൗലോസ് പറയുന്നത്. വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ വചനം കൊണ്ട് നമുക്ക് അന്യോന്യം ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ മുറിവുകളെ കർത്താവ് കേട്ടിട്ട് ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ, ദൈവം നിങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ എന്നെ കേട്ട ശ്രദ്ധിച്ച ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ അത് ഈ തങ്കച്ചായൻ വാക്കും ഭാഷണവും കൂടാതെ പറയുകയാണ്, നിങ്ങൾ അവസാനമായിട്ടായിരിക്കാം എന്നെ കാണുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരോട് കർത്താവിൻ്റെ ദാസൻ വാക്കും ഭാഷണവും കൂടാതെ പറയുന്നത് വീണ്ടും കാണാമെന്നാണ്. അവർ പ്രത്യാശയോടെ തങ്കച്ചായ പോയി വിശ്രമിച്ചു കൊള്ളുക, വീണ്ടും കാണാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ വേർതിരിച്ചു തന്ന കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ദൈവസഭയോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ സമയത്ത് എഴുന്നേൽക്കുവാൻ കഴിയുന്ന എല്ലാവരും കൂടെ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടിൻ്റെ 1-2 ചരണങ്ങൾ പാടിയതിന് ശേഷം ബഹുമാനപ്പെട്ട സാമ്പനം ശിൽപാസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി പ്രാർത്ഥിക്കുന്നതാണ്. Yeah.
നമുക്ക് പ്രാർത്ഥിക്കാം. സകല ആശ്വാസങ്ങളുടെ ഉറവിടമാകുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കഴിഞ്ഞ 67 സംവത്സരം ഈ ഭൂമിയിൽ ധന്യമായ ജീവൻ നയിച്ച് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ പ്രിയ തങ്കച്ചാന് ദേവി ഭൂമിയിൽ കൊടുത്ത ഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. രാവിലെ മുതൽ ഇവിടെ നടന്ന ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്ന ആയുസ് ആരോഗ്യം ബലത്തിനായി ഞങ്ങളെല്ലാം ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രതിയാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. മക്കളെ രണ്ടുപേരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദിവ്യ ആശ്വാസദായകനായ കർത്താവിൻ്റെ കരത്തിൻ്റെ സ്പർശനം അവരെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ പ്രത്യാശയ്ക്കായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലങ്ങളുടെ ദാസന്മാരി കൂടെ കേൾക്കപ്പെട്ട ദിവ്യ വചനത്തിനായി ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആ വചനങ്ങളെല്ലാം ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വിടുതലും അനുഗ്രഹവും ആശ്വാസവുമായി തീരണമേ. കർത്താവ്, താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമ്പോൾ, പ്രിയ തങ്കച്ചാൻ ഉയർക്കുമെന്ന വലിയ പ്രത്യാശയോടെ ഞങ്ങൾ വിട ചൊല്ലുകയാണ്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കണമേ. ഇവിടെ ലീഡ് ചെയ്ത പ്രിയ ബ്രാൻ തോമസ് പാസ്റ്ററെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവം സംസാരിപ്പാൻ തോമസ് പാസ്റ്ററെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവം സംസാരിച്ച മറ്റ് ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ജോസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. എബ്രഹാം കലമണി സാറിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്ന ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് സെമിത്തേരിയിൽ നടക്കുന്ന ശുശ്രൂഷകൾ അനുഗ്രഹമാക്കണമേ. കാലാവസ്ഥ അനുകൂലമല്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടി ഉണ്ടാകണമേ. ഇവിടുന്ന് യാത്രയിൽ അവിടെ ചെല്ലുന്ന സമയം വരെയും ദൈവത്തിൻ്റെ കരം ഞങ്ങളോടുകൂടി ഉണ്ടാകണമേ. ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു വർഷിപ്പ് സെൻറ്റർ സഭയ്ക്കായി സ്തോത്രം. കർത്താവ്, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെയും ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കൃപയാൽ നിറയ്ക്കണമേ. ദിവ്യാശ്വാസമങ്ങളുടെ മക്കളുടെ മേൽ പകരണമേ. പ്രത്യാശയാൽ ജീവിപ്പാൻ ഞങ്ങളെ ധന്യരാക്കണമേ. ഈ ദുഷ്ടലോകത്ത് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണേ. അപ്പോൾ തന്നെ കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ചുവടുകൾ വെപ്പാൻ, വചനത്തിന് അധിഷ്ഠിതമായ ജീവൻ നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാം നന്മകളാണ് ഞങ്ങളെ നിറയ്ക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ബഹുമാനവും മഹത്വവും പുകഴ്ചയും ഞങ്ങളുടെ സ്വർഗീയ പിതാവ് അർപ്പിക്കുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നവോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വേർപാടിന്റെ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങൾ ഏവരോടും തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയോടും വിലാപയാത്രയോടും കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ മടങ്ങി വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഭവനത്തിലെ ശുശ്രൂഷകൾ കഴിഞ്ഞിരിക്കുന്നു. സെമിത്തേരി പത്തനംതിട്ട തോന്നിയാമല കുരിയിലേയും ഇതാണ് സെമിത്തേരി. ഇപ്പോഴത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് അധികം പേർക്ക് അവിടെ കടന്നു വരാൻ സാധിക്കത്തില്ലല്ലോ. ഏറ്റവും അടുത്ത 10-15 പേരിൽ കൂടാൻ പാടില്ല. വേണ്ടപ്പെട്ടവർ മാത്രമേ അവിടെയൊക്കെ കടന്നു വരാവുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സെമിത്തേരിയിലെ ശുശ്രൂഷകൾ സെൻട്രൽ സെക്രട്ടറി ആര്യ കർത്താവിൻ്റെ ദാസൻ പർശാം മനശീലവരുകളാണ് നിർവഹിക്കുന്നത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് സെമിത്തേരിയിലേക്ക് കടന്നു പോകാം. സ്നേഹ ചുംബനങ്ങൾ അർപ്പിക്കേണ്ടവർക്ക് അതിനുള്ള സമയമുണ്ട്. വേഗം അക്കാര്യങ്ങൾ ചെയ്യാം. Thank you.
പ്രൈസ് ദി ലോർഡ്. രാവിലെ സമയം മുതൽ ഇത്രത്തോളം സമയം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ തങ്കച്ചാൻ്റെ ഡെഡ് ബോഡി ഓർച്ചറിനടുത്ത നിമിഷം മുതൽ ദൈവസ്ഥാനത്ത് ഉണ്ടായിരുന്നു. ഭവനത്തിലെ ശുശ്രൂഷയുള്ള കർത്താവ് അനുഗ്രഹമാക്കി തീർക്കാനിടയാക്കി തീർത്തു. വിശേഷമായി ശിബിരത്തിലെ ശുശ്രൂഷയിൽ നമ്മളായിരിക്കുന്നല്ലോ, ഈ ശുശ്രൂഷ അനുഗ്രഹമായി കണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നിത്യനായ കർത്താവേ, രാവിലെ സമയം എത്രത്തോളം സമയം ദൈവമായ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഭവനത്തിലെ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്ത നിങ്ങളുടെ തിരുക്കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രിയാതങ്കച്ചായൻ്റെ വേർപാട് ബന്ധത്തിൽ ഭാരവും പ്രയാസവും വേദനയും ഉണ്ടെങ്കിലും ക്രിസ്തുയേശുള്ള പ്രത്യാശ തന്നിരിക്കുന്ന ഓർ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, ശുശ്രൂഷകളിലെ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നു. കർത്താവ് ഇത്രത്തോളം കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തന്നു. ദൈവമായ കർത്താവ് പിന്നെയും ശുശ്രൂഷ അനുഗ്രഹിക്കുമാറാകണമേ. ഇവിടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടിയാരി മറ്റു കർത്തദാസന്മാരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന അറിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ആഴ്ചക്കാരെല്ലാവരെയും തിരുക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവ് അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ. പ്രാർത്ഥനയിട്ടിരിക്കാൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. പ്രിയ തങ്കച്ചാന്റെ സംസ്കാര ശുശ്രൂഷയുടെ ഭവനത്തിലെ ഭാഗങ്ങൾ വളരെ അനുഗ്രഹമായ നിലയിൽ നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അവിടെ ദേവദാസന്മാർക്കും മക്കൾക്ക് കുടുംബാംഗങ്ങൾക്കൊക്കെ പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ചു. പ്രകൃതി നമുക്ക് അനുകൂലമായ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുവാൻ കർത്താവ് കൃപ ചെയ്ത ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 67 വർഷങ്ങൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിൽ ജീവൻ നയിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ദൈവം തന്റെ ദാസന് ഭാഗ്യം കൊടുത്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. IPC പത്തനംതിട്ട സെന്ററിന് ഈ കുടുംബം വിലപ്പെട്ടതായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടെ ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇനി നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് പ്രിയ അച്ഛനെ കാണുവാൻ കഴിയത്തില്ലെങ്കിലും ക്രിസ്തീയ പ്രത്യാശ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ പ്രത്യാശയാണ്. പൗലോസ്ലിക ഉൾപ്പെടെയുള്ള ദൈവദാസന്മാർ ദൈവത്തിലൂടെ തന്നിരിക്കുന്നത് ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാർ, ക്രിസ്തുവിൽ ജീവിച്ചവർ മരിച്ചവർ കർത്താവിന്റെ കാഹളനാദത്തിന് ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. കത്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്ത പോലെ ഈ ദൈവദാസൻ ദൈവസഭയുടെ അംഗമായിരുന്നു. അപ്പോൾ തന്നെ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കുമൊക്കെ അനുഗ്രഹമായി ജീവൻ നയിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. മാന്യമായ അടക്കം കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ കൂടി വന്നിരിക്കുന്ന ഇപ്പോഴത്തെ പരിമിതികളും പരിധികളും ഒക്കെ നമുക്കറിയാം. ദീർഘ സമയങ്ങൾ ഇവിടെ ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല. ഈ പരിമിതികളുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ട് നമ്മൾ ഈ ശുശ്രൂഷകൾ ചെയ്യുവാണ്. പ്രാർത്ഥനയോടെ ദൈവം സഹായിക്കട്ടെ. കർത്താവ് പ്രിയാജിയെയും പ്രിയ കുഞ്ഞുങ്ങളെ, രണ്ടുപേരെ കുടുംബങ്ങളെ, സഭാജനങ്ങളെ, ബന്ധുമിത്രാദികളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസ്കാര ശുശ്രൂഷയോട് ബന്ധത്തിൽ പൗലോസ്ലിക തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന ചില വേദഭാഗങ്ങൾ ബഹുമാന്യ കർത്തൃദാസന്മാർ ഓരോരുത്തരായിട്ട് ഇവിടെ വായിക്കും. പ്രത്യാശയോട് പ്രിയപ്പെട്ട പിതാവിന് നമുക്ക് വിട ചൊല്ലാം. നമുക്ക് നൽകിയിരിക്കുന്ന പ്രത്യാശ കൈവിടാതെ നിൽക്കാം. പ്രാർത്ഥനയോടെ സഹകരിപ്പാൻ എല്ലാവരോടും ഓർപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 15 12-58 വരെയുള്ള ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ പാസ്റ്റർമാർ മാറി മാറി ഇവിടെ വായിക്കും. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് ചിലർ നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർക്ക് ഉയർത്തുന്നില്ല എന്ന് വരിയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയാൻ ഞങ്ങൾ ദൈവത്തിന് കണക്കാക്കികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൻ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനം. അന്ന് അവരെല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട്
രാജ്യപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെ അവന്റെ കാൽക്കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകലവും അവനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴുകി അത്രയെന്ന് സ്പഷ്ടം. നാ ദൈവവനെ സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകട്ടെ. പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതു വിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാതെ ഈ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. ഈ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറുമണി. അത്രയോ വിതയ്ക്കുന്നത് ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനെ ഒരു ശരീരം ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലിയുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളെ തേജസ് വേറെ, സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും വണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി നലാത്മീകമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ട് ഉള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ട് ഉള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മർദ്ധ്യമായ അമർത്ഥത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർദ്ധ്യമായ അമർത്ഥത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകിയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് ഒരിക്കൽ കൂടെ മഹത്വം അർപ്പിക്കുന്നു. പൗലോസ് ശ്ലീഹ എഴുതിയ പ്രത്യാശയുടെ വചനം, ഒരു മനുഷ്യന്റെ ജീവിതം മരണം കൊണ്ട് ഈ ഭൂമിയിൽ അവസാനിക്കുന്നെങ്കിലും അതിനേക്കാൾ അപ്പുറമായ നിത്യമായ ഒരു അനുഭവമുണ്ട്. ഇവിടെ പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മനുഷ്യന്റെ ആയുസിനെ കുറിച്ച്, മനുഷ്യന്റെ ആയുസിന്റെ ദൈർഘ്യത്തെ കുറിച്ച് വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തന്റെ ജ്ഞാനത്തിലോ ബലവാൻ തന്റെ ബലത്തിലോ ധനവാൻ തന്റെ ധനത്തിലോ പ്രശംസിച്ച ഈ വലിയ ഇതാണ് മനുഷ്യന്റെ അവസാനം. അതുകൊണ്ട് ഒരിക്കലും പ്രശംസിപ്പാനോ നമുക്ക് ജീവിതത്തിൽ ഉയർത്തിക്കാട്ടുവാനോ ഒന്നുമില്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന ജീവിതം ക്രിസ്തുവിൽ ധന്യമായി ജീവിപ്പാനാണ് ഏറ്റവും കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇത് ദ്രവത്വമുള്ളതാണ്, ഇത് മണ്ണിനോട് മണ്ണ് ചേരുന്നതാണ്. ഈ ശരീരം ഇപ്പോൾ ഒന്നും കേൾക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. കഴിഞ്ഞ 67 വർഷക്കാലം പ്രതികരിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, ഭക്ഷണം കഴിച്ചിരുന്നു, സ്നേഹത്തോടെ പെരുമാറിയിരുന്നു, നല്ല കുടുംബജീവം നയിച്ചിരുന്നു, സഭാജനങ്ങൾക്ക് സമൂഹത്തിനൊക്കെ നല്ല മനുഷ്യനായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പ്രസംഗങ്ങളോ ഈ ശുശ്രൂഷയൊന്നും പ്രിയപ്പെട്ടവൻ കാണുന്നില്ല, കേൾക്കുന്നില്ല. എന്നാൽ വലിയ പ്രത്യാശ കർത്താവ് നൽകിയിരിക്കുന്നത്, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? ഇതെല്ലാം ഇവിടെ താൽക്കാലികമായി അവസാനിക്കുമ്പോൾ ക്രിസ്തുവിൽ ധന്യമായ ശ്രേഷ്ഠമായ ഒരിക്കലും ആർക്കും മുറിച്ചു കളയുവാൻ കഴിയാത്ത
വലിയ പ്രത്യാശ തന്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. പ്രിയ അച്ഛനോട് വിട ചെല്ലുമ്പോൾ പ്രിയ അമ്മാവിക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ സ്നേഹത്തോടെ ആയിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്. മാനുഷികമായി നമ്മുടെ പ്രിയപ്പെട്ടവർ പോകുമ്പോൾ, എന്നാൽ കർത്താവ് ക്രിസ്തു നമുക്ക് വേണ്ടി തന്ന ആ വലിയ പ്രത്യാശ നൽകുമ്പോൾ നമുക്കറിയാം കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാനദൂന ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഉയർക്കുമ്പോൾ പത്തനംതിട്ട സെന്ററിന്റെ ഐ പി സിയുടെ സെമിത്തേരിയിൽ നിന്ന് പ്രിയ തങ്കച്ചായൻ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള വലിയ പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുള്ളവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് തെസ്സലോനിക്കർ 4:13 വാക്യം ഇവിടുത്തെ സഭാ ശുശ്രൂഷനായ പാസ്റ്റർ അബ്രഹാം തോമസ് വായിക്കും, തുടർന്നുള്ള ശുശ്രൂഷകൾ നമുക്ക് ക്രമീകൃതമായി നടത്താം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്രമുള്ളവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരികയും യേശു മുഖാന്തരം അവരോടുകൂടെ വരുത്തുന്നു. കൃഷ്ണവരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകുകയില്ല എന്ന് ഞങ്ങളുടെ വനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് ഏഴുവിധ താഴ്ചയുള്ള ഈ ശരീരം ഇവിടെ നമ്മൾ മണ്ണിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുകയാണ്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, അല്ലെ, ഇന്ന് മുതൽ മണ്ണിനോട് ചേരാൻ പോകുകയാണ്. ചിലപ്പോൾ ചില നാളുകൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ ഈ അച്ചായനി പെട്ടിക്കകത്ത് കാണത്തില്ല. പക്ഷെ ബൈബിൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ബൈബിൾ ഇന്നലെ നടന്ന സംഭവം, ഇന്ന് നടക്കുന്നത്, നാളെ നടക്കാനിരിക്കുന്നത്, ലോകത്തൊന്നും റിപ്പോർട്ട് ചെയ്യാത്തപ്പോൾ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യതയോടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ വിടാതെ, നമുക്ക് വന്നിരിക്കുന്ന വചനത്തിന് അധിഷ്ഠിതമായ ഉപദേശങ്ങൾ അണുവിടെ തെറ്റിക്കാതെ ക്രിസ്തുവിൽ ധന്യമായ ജീവൻ നയിച്ച് അക്കരനാട്ടിൽ ചെല്ലുവാൻ, ആ മയൂര തീരത്തേക്ക് ചെല്ലുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും പ്രിയ അച്ഛായൻ പോയതിൽ നമുക്ക് ദുഃഖമുണ്ട്, വേദനയുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായ, മനുഷ്യർക്ക് തരുവാൻ കഴിയാത്ത വലിയ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവദാസനോട് വായിച്ച വാക്യം ഇതാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഒരു സുദിനമുണ്ട്. അത് എനിക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല, നമുക്കാർക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. അത് ദൈവം, പിതാവായി ദൈവം വെച്ചിട്ടുന്ന സമയമാണ്. ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവർ കാഹള ശബ്ദത്തിങ്കൾ, കർത്താവിന്റെ കാഹളദാഹത്വങ്ങൾ ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്നത് കേൾക്കുന്നില്ല, നമ്മൾ ശബ്ദിക്കുന്നത് കേൾക്കുന്നില്ല, നമ്മൾ ദുഃഖിക്കുന്നത് കാണുന്നില്ല. തങ്കച്ചായ എന്നാൽ തന്റെ ഉടലവൻ തനിക്ക് വേണ്ടി രക്തം കൊടുത്ത കർത്താവ് തന്റെ കാഹളനാദം മുഴക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഈ ദൈവദാസൻ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് കരയണ്ട, ദുഃഖിക്കണ്ട, ക്രിസ്തുവിലുള്ള പ്രത്യാശ കൈവിടാതെ. ഒരു വിത്ത് നാം വിതയ്ക്ക് മാറിയാ, ഈ പറഞ്ഞത്, ഒരു വേർ നിലത്ത് പഴകിപ്പോയാലും കുറ്റിമണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് കിളുക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു വിത്ത് ഇടുമ്പോൾ അത് ചത്തു വീഴുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ വിത്ത് പൊട്ടിമുളുക്കുകയാണ്. നമുക്കെല്ലാം നന്നായിട്ട് അറിയാം, തീർച്ചയായും ഒരു ഉയർപ്പിന്റെ പൊൻപുലരിയുണ്ട്, ഒരു കിളിർപ്പിന്റെ ഒരു ദിവസമുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ പിതാവിനെ യാത്ര അയക്കാം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നവർ കാണാത്തവരായിട്ട് ഉണ്ടെങ്കിൽ അവർക്കുള്ള അവസരമാണ്. അല്ല എങ്കിൽ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടവര് വന്ന് മുഖം മറയ്ക്കുക. ഇതിന്റെ സൈഡിൽ പടികളുണ്ട്, അത് തട്ടിയിട്ട് നമ്മൾ പെട്ടി മൂടിയിട്ട് അവിടെ ചെന്നാണ് നമ്മൾ മണ്ണിട്ട് അവസാന ശുശ്രൂഷകൾ ചെയ്യുന്നത്. അത് ഒന്ന് രണ്ട് മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട അമ്മാമയെല്ലാം അടച്ചോട് ചെന്നാട്ട് ഈ പെട്ടിയുടെ സൈഡിൽ പെട്ടിയുണ്ട്, അത് ഉത്തരവാദിത്തപ്പെട്ട അതും മാറ്റണം. ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കാണുക. തലേണ വേണമെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി ലാസ്റ്റ് വെക്കാം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും. ശത്രുകാഹളം യുഗാന്ത്യകാലത്തെ ധ്വനിക്കുമ്പോൾ നിത്യമാപ്രസാദശോഭയിലത്തിൽ പാത്തരക്ഷാപെട്ടോരേ കൂടിയാകാശി പേരിലേക്കും നേരം കാണുമെന്നോ പേരിലേക്കും നേരം
കാഹളം യുഗാന്തകാലത്തിൽ നിത്യമാം പ്രഭാത ശോഭിതത്തിനാണുമെന്ത് ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും പിഴിഞ്ഞു പോയി. സമുദ്രവും ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിലുള്ള ഒരു മഹാശബ്ദം പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇതാ മനുഷ്യനോട് ദൈവത്തിന്റെ കൂടാരം, അവനവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവനവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയും മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കട്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവനിതാ ഞാൻ സകലവും പുതുതാക്കുന്നു. നല്ല ചെയ്തു എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. കഴിഞ്ഞ 67 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് ധന്യമായി കർത്താവിന്റെ സന്നിധി ചേർക്കപ്പെടുവാൻ പ്രിയ പിതാവിന് ദൈവം അവസരം നൽകി. അനുഗ്രഹത്തോടെ ഒരുവിട കൊടുക്കുവാൻ, യാത്രയ്പ് കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമുക്ക് പ്രത്യാശയോടെ പിരിയുവാൻ ദൈവം സഹായിക്കട്ടെ. ആകയാൽ മാന്യ പിതാവേ പൊക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ താങ്കളുടെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുന്ന നാഴിക വരെ വിശ്രമിക്കേണ്ടതിന് പൂഴിയാകുന്ന മണ്ണിന് ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. Cheers.
പിതാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. പ്രിയ തങ്കച്ചാന്റെ ഭൗതിക ശരീരം ഈ സെമിത്തേരിയിൽ കർത്താവെ സംസ്കരിപ്പാൻ ദൈവം സഹായിച്ചതിനാ സ്തോത്രം. വലിയ പ്രത്യാശയോടെ ഞങ്ങൾ പോകുന്നു. കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവ ഉയർക്കുമ്പോൾ പ്രിയദാസനും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ വിട ചൊല്ലുന്നു. ഞങ്ങൾ ആ പ്രത്യാശയിൽ ജീവിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കർത്താവിന്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിപ്പാൻ, ദൈവത്തിന് ഹിതപ്രകാരം ഞങ്ങളുടെ ചുവടുകൾ വെപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മാമിക്കായി പ്രാർത്ഥിക്കുന്നു. പെൺമക്കളെ രണ്ടുപേരെയും അവിടെ ഭർത്താക്കന്മാരെയും കുടുംബങ്ങളെയും അവിടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണമേ. വർഷിപ്പ് സെന്റർ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മറ്റ് ഈ പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെട്ട എല്ലാ ദൈവസഭകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ദുഃഖത്തിൽ പങ്കുചേർന്ന എല്ലാ ദൈവദാസന്മാർക്കായി ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദിവ്യമാകുന്ന ആശ്വാസത്താൽ അവരെല്ലാം നിറയ്ക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കർത്താവേ, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. തിരുക്കുറവിയാൽ ഞങ്ങളെ നയിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മഹത്വം, ബഹുമാനം, പുകഴ്ച എല്ലാം പിതാവിന് അർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും പ്രാർത്ഥിച്ച വിഷയങ്ങളോടും ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോടു കൂടിയും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തെ സ്തോത്രം ചെയ്യാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് അവസരം നൽകിയ ബഹുമാനപ്പെട്ട പാസ്റ്റർ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ദുഃഖത്തിലുള്ള കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ